അല്ലാഹു സുബ്ഹാനഹു വ തആല മാസം തോറും നമ്മൾ നടത്തി വരുന്ന ഈ ആത്മീയ സംഗമം നമ്മിൽ നിന്നും പൊരുത്തപ്പെട്ട ഒരു അമലായി റബ്ബ് തആല സ്വീകരിക്കട്ടെ. ഇത്തരം സദസ്സുകളുടെ കാരണം കൊണ്ട് മാനസികവും ശാരീരികവും സാമ്പത്തികവും കുടുംബപരവുമായ എല്ലാ പരാധീനതകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ സുഖലോക സ്വർഗത്തിലെ ഏറ്റവും വലിയ പറുദീസയായ ജന്നാത്തിൽ ഫിർദോസിൽ എത്തിപ്പെട്ട് അതിൽ വിരാജിക്കാനുള്ള ഒരു വഴികളാക്കി ഇത്തരം ആത്മീയ സംഗമങ്ങൾ അള്ളാഹു തആല കാരണമാക്കട്ടെ. കടം കൊണ്ട് വിഷമിക്കുന്ന ആളുകളുടെ കടങ്ങൾ ഹലാലായ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് വീട്ടി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജില്ലയിലെ ദീനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമ്പത്തും ശരീരവും ചെലവഴിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഖത്തർ ഇബ്രാഹിം ഹാജി അവർക്ക് സുഖമില്ലാതെ കിടക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ബഹുമാന്യ പണ്ഡിതനായ ഉസ്താദ് യു എം ഉസ്താദും സുഖമില്ലാത്ത അവസ്ഥയിലാണ് ഉള്ളത്. അള്ളാഹു തആല അവർക്കെല്ലാം ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം അഭിമാനത്തോട് അന്തസ്സോടുകൂടെ ജീവിക്കാനും മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ കെലിമ ചൊല്ലി സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് പുഞ്ചിരിച്ച് മരിക്കാൻ റബ്ബ് തആല നമുക്കെല്ലാവർക്കും ഭാഗ്യം സമ്മാനിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ നല്ല പ്രൗഢിയോടുകൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തഹ്ഫീളുൽ ഖുർആൻ കോളേജിൻ്റെ തിരുമുറ്റത്താണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ പറയുകയുണ്ടായി, നമ്മുടെ ഓരോരുത്തരുടെയും നിസ്സീമമായ സഹകരണം കൊണ്ടാണ് ഇത്തരം സംരംഭങ്ങൾ വളരെ സുഖകരമായി മുന്നോട്ട് പോകുക എന്നുള്ളത്. നാട്ടുകാരായ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലെ മക്കളെ പോറ്റുന്നത് പോലെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഈ കുഞ്ഞു മക്കളെ നമ്മൾ തന്നെ പോറ്റേണ്ടവരാണ്. ഇന്ന് വാട്സപ്പിൽ നിന്ന് ആരോ ഇവിടുത്തെ ഈ പരിപാടിയെ കുറിച്ച് വായിച്ചറിഞ്ഞ് എനിക്ക് ഒരു സഹോദരൻ ഫോൺ ചെയ്തപ്പോ എന്നോട് പറഞ്ഞു, കളനാട് ഹിഫ്ളുൽ ഖുർആൻ കോളേജിൽ നിന്ന് പഠിച്ച് പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പഠിക്കാൻ കഴിയാത്തവൻ പിന്നെ വേറെ സ്ഥലത്തു നിന്ന് പഠിക്കോ എന്ന് എനിക്കറിയില്ല. കാരണം അത്രയും നല്ല സുഖ സൗകര്യമാണ് ആ കോളേജിൽ അവർ സജ്ജീകരിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇതുകൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നുവോ അതിനേക്കാൾ ഉപരിയായി നല്ല സൗകര്യത്തോടെ ഖിയാമത്ത് നാൾ വരെ കൊണ്ടുപോവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ സഹായങ്ങളും നമുക്ക് ഇറക്കി തരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ കാര്യഗൗരവമായിട്ട് നടക്കാനുള്ളത് മജ്ലിസിനോറാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കോടാനക്കോടി സൃഷ്ടി വിഭാഗങ്ങൾ അല്ലാഹുവിന്റെ ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജീകരിക്കുമ്പോ ആ എല്ലാ സൃഷ്ടി വിഭാഗത്തിൽ നിന്നും വ്യത്യസ്തരായി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മെ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചറിയാനുള്ളൊരു ബുദ്ധിയും വിവേകവും നട്ടലിൽ നിവർന്ന് നടക്കാനുള്ള ഒരു കെൽപ്പും മനുഷ്യരായ നമുക്ക് അല്ലാഹുവിന്റെ ഔദാര്യത്തോടുകൂടെ തന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ മനുഷ്യന്മാരുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് വ്യക്തമായി സ്പഷ്ടമായി നമുക്ക് അവതരിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു തആല സൂറത്തു തീനിൽ പറയുകയാണ്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം,
മനുഷ്യരെ നാം നല്ല രൂപത്തിലാണ് പടച്ചു വിട്ടുകൊണ്ടുള്ളത്. മനുഷ്യരായ നമ്മെ നല്ല രൂപത്തിലും ഭംഗിയിലും അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ചു വിട്ടിരിക്കുകയാണ്. നമ്മുടെ കൈകളും നമ്മുടെ കാലുകളും നമ്മുടെ കണ്ണുകളും നമ്മുടെ കാതുകളും നമ്മുടെ മൂക്കുമൊക്കെ അത് വെക്കേണ്ട സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല വെച്ച് നല്ല രൂപഭംഗി മനുഷ്യരായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകി. പക്ഷേ അത് പറഞ്ഞതിന് ശേഷം വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം പറയുന്നുണ്ട്, സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. അത്രയും നല്ല കോലത്തിൽ മനുഷ്യ വിഭാഗമായ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ചു വിട്ടതിന് ശേഷം പിന്നെ അല്ലാഹു തആല പറയുകയാണ്, സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. ആ മനുഷ്യ വിഭാഗങ്ങൾ തന്നെ അധമന്മാരിൽ വെച്ച് ഏറ്റവും അധമന്മാരി, മോശക്കാരിൽ വെച്ച് ഏറ്റവും മോശക്കാരായി മാറാൻ ആ മനുഷ്യനെ പിന്നെ ആ മാറ്റുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്ക്, അപ്പോ നാം പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ നല്ല കോലത്തിൽ പടച്ചുവിട്ട് നല്ല സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകി. മനുഷ്യരായ നമുക്ക് രണ്ട് സ്വഭാവങ്ങൾക്കുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുകയാണ്. ഒന്ന് മലക്കൂത്തിയായ സ്വഭാവം, മറ്റൊന്ന് ശൈത്താനിയായ സ്വഭാവം. മലക്കൂത്തിയായ സ്വഭാവത്തിന് വേണ്ടിയാണ് മനുഷ്യരായ നമ്മൾ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ചില പാളിച്ചകളും പോരായ്മകളും വന്നു പോകുമ്പോ ശൈത്താനിയതായ സ്വഭാവങ്ങളിലേക്ക് മനുഷ്യൻ അറിയാതെ തന്നെ വഴുതി വീഴും എന്നുള്ള കാര്യം വളരെ വലിയ ഒരു സത്യമാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്. പക്ഷേ എല്ലാവരും അങ്ങനെ നാശത്തിൽ പെട്ടുപോകുമെന്നല്ല, അല്ലാഹുവിൽ വിശ്വസിക്കുകയും നല്ല കർമ്മങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ചെയ്ത ആളുകളൊഴിച്ചാണ് ബാക്കിയുള്ളവരാണ് അധമന്മാരിൽ വെച്ച് ഏറ്റവും അധമന്മാരായി പോകുന്നത്. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. അവർക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലം നമ്മൾ കൊടുക്കുകയാ. നല്ല പ്രവൃത്തികൾ കാഴ്ചവെച്ച മനുഷ്യന്മാർക്ക് ഒരിക്കലും മുറിഞ്ഞു പോവാത്ത പ്രതിഫലം നാം കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ട മോമിനുകളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, ആലോചിച്ചു നോക്ക്. അല്ലാഹു തആല പറഞ്ഞില്ലേ,
എല്ലാ രാത്രിയിലും പാരായണം ചെയ്യുന്ന സൂറത്തുൽ മുൽക്കില്ലേ, എല്ലാ രാത്രിയിലും കടക്കുന്നതിന് മുമ്പ് നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ മുൽക്കില്ലേ, ആ മുൽക്ക് സൂറത്ത് പാരായണം ചെയ്തു വരുമ്പോ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. മനുഷ്യരായ നമ്മെ പടച്ച അല്ലാഹു തആല ആ അല്ലാഹുവിനെ കുറിച്ച് പറയുന്നു, അല്ലാഹു തആല ജീവിതം പടച്ചവനാണ് മരണം പടച്ചവനാണ്. അല്ലാഹു തആല ജീവിതവും മരണവും നമുക്ക് പഠിച്ചു തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? അല്ലാഹു തആല തന്നെ പറയുന്നു, ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, ആരാണ് ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടിയാണ്. നമുക്കറിയുമോ, നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ ചെയ്തു വെക്കുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളും ജീവിതകാലത്ത് ചെയ്തു കൂട്ടുന്ന എല്ലാ വൃത്തികേടുകളും ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചും നമ്മൾ ലവലേശം ചിന്തിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോ നല്ല പ്രവൃത്തികൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്നതിനെ കുറിച്ച് ആലോചിക്കണം. ചീത്ത പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു വെച്ചാൽ എന്ത് കിട്ടുമെന്ന് ആലോചിക്കണം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീൻ പാരായണം ചെയ്യുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വ നക്തുബു മാ ഖദ്ദമു വ ആസാറഹും വ കുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. അല്ലാഹു തആല സൂറത്തു യാസീനിലൂടെ പറയുകയാണ്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, മരിച്ച ആളുകളെ ജീവിപ്പിക്കുന്നവൻ നമ്മളാണ്, മൃതിയടഞ്ഞു പോയ മനുഷ്യന്മാരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവൻ നമ്മളാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, വനക്തുബു മാ ഖദ്ദമു. ഇവിടെ മുഫസ്സിരീങ്ങൾ നമുക്ക് വ്യാഖ്യാനങ്ങൾ ധാരാളമായിട്ട് നൽകുന്നുണ്ട്. മഹാനായ റാസി ഇമാം ഇതിൽ വളരെ വളരെ താല്പര്യത്തോടുകൂടെ വളരെ വലിയ വിശദീകരണം നൽകുകയാണ്. എന്താണെന്നറിയോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, നമ്മൾ ആലോചിച്ചോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുകയാ, എന്താണ് നമ്മളോട് അല്ലാഹു തആല ഉപദേശം നൽകുന്നത്? നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മരണപ്പെടും എന്ന കാര്യം സത്യമാണ്. ആ മരണത്തിന് മുമ്പിൽ നമ്മൾ മുമ്പിൽ ചെയ്തു വെച്ച ഓരോ കാര്യങ്ങളും അല്ലാഹു പറയുന്നു, വനക്തുബു മാ ഖദ്ദമു, നിങ്ങൾ മുന്തി ചെയ്ത എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. നമ്മൾ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുന്നു, എത്ര പ്രയാസമുണ്ടായാലും പള്ളിയിലേക്ക് പോകുമ്പോ ഏത് സദസ്സുകളിലും ദീനിയായ സദസ്സുകളിൽ നമ്മൾ മുൻപന്തിയിലായിട്ട് നമ്മൾ അവിടെ സന്നിഹിതരാകുമ്പോ അങ്ങനെ ജീവിതത്തിൽ മരണത്തിന് മുമ്പ് നമ്മൾ ചെയ്തു വെച്ച ഓരോ നല്ല കാര്യങ്ങളും ഉണ്ടല്ലോ, അത് അല്ലാഹു പറയുന്നു, നക്തുബു, നമ്മളത് രേഖപ്പെടുത്തി വെക്കുകയാണ്, നമ്മളത് എഴുതി വെക്കുകയാണ്. ഇനി നോക്കൂ, ഏതെങ്കിലും ഒരു വൃത്തികേട് തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വേണ്ടാത്തരം നമ്മൾ തുടങ്ങി വെച്ചാൽ അതും അല്ലാഹു തആല എഴുതി വെക്കുകയാണ്. തീർന്നിട്ടില്ല, വആസാറഹും. മഹാനായ റാസി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, മരണത്തിന് ശേഷം നീ പ്രവർത്തനത്തിന്റെ പ്രതിഫലനത്തെയും അല്ലാഹു തആല എഴുതി വെക്കുന്നു. പ്രതിഫലം പ്രതിഫലത്തെയല്ല, പ്രതിഫലനത്തെ അല്ലാഹു തആല എഴുതി വെക്കുകയാണ്. എന്താണ് റബ്ബ് തആല ഈ പറയുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, നമ്മുടെ ജീവിതത്തിന്റെ ജീവിതത്തിൽ മരണത്തിന്റെ മുമ്പ് നമ്മൾ മാതൃകയായ നല്ല പ്രവൃത്തികൾ ചെയ്തു വച്ചാൽ ആ പ്രവർത്തനം കണ്ടിട്ട് പിന്നീട് ആരൊക്കെ നല്ല പ്രവൃത്തികൾ ചെയ്തോ അതിന്റെ പ്രതിഫലനം അല്ലാഹു തആല നമുക്ക് നൽകുകയാ. നമ്മുടെ മരിച്ചതിനു ശേഷവും ആ നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, അത് ആര് മാതൃകയാക്കി നമ്മുടെ മരണത്തിന് ശേഷവും ചെയ്തുവോ? ഇവിടെ ഒരു മജ്ലിസിന്നൂറിന് തുടക്കമിട്ടത് ആരാണോ, പിന്നീട് അയാളെ മരിച്ചതിന് ശേഷം ഇവിടെ മജ്ലിസിന്നൂറ് നടക്കുന്ന കാലത്തോളം ആ മനുഷ്യന്റെ അക്കൗണ്ടിലേക്ക് നന്മകളെ അള്ളാഹ്
അഭിപ്രായപ്പെട്ടതാരോ ആ മനുഷ്യൻ മരിച്ചു പോയാലും പിന്നീട് ആ മനുഷ്യനിലേക്ക് അതിന്റെ പ്രതിഫലം ഇത് നടക്കുന്ന കാലത്തോളം അദ്ദേഹത്തിലേക്ക് രേഖപ്പെടുത്തി വെക്കുകയാ. അല്ലാഹു തആല പറയുന്നത് അതാണ്. അതുപോലെ നമ്മുടെ റോഡ് സൈഡിൽ ഒരുപാട് ഈ കാലഘട്ടത്തിൽ റോഡ് സൈഡിൽ പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോ വേണ്ടാത്ത കോപ്രാട്ടി തരങ്ങൾക്ക് വേണ്ടി തക്കം ഇട്ടുകൊണ്ട് ഒരുപാട് ആരോഗ്യമുള്ള ആളുകൾ അതിനു വേണ്ടി അവരുടെ സമയങ്ങൾ കൊന്നുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഒരു സമ്പ്രദായം ആര് തുടങ്ങിയോ ഇനി അത് എത്ര കാലം തുടങ്ങുന്നുവോ ഈ തുടങ്ങി വെച്ച മനുഷ്യൻ മരണപ്പെട്ടു പോയാലും അവനിലേക്ക് ആ തിന്മയുടെ പ്രത്യാഘാതം അല്ലാഹു തആല രേഖപ്പെടുത്തി വെക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തു രക്ഷിക്കട്ടെ. ഒന്നാലോചിച്ച് നോക്ക്, അല്ലാഹു തആല നമ്മെ പടച്ചിട്ടുള്ളത്, നമുക്ക് അല്ലാഹു തആല ഉണ്മ നൽകിയിട്ടുള്ളത്, ഒരു വിശ്വാസിയായി ജീവിക്കാൻ നമുക്ക് അല്ലാഹു തആല അവസരം നൽകിയിട്ടുള്ളത്, റബ്ബിനു വേണ്ടി ആരാധന ചെയ്യാനാണ്, ആരാണ് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയാണ്. കാഴ്ചവെക്കൽ മാത്രമല്ല, നല്ല കരുത്തോടുകൂടെ നല്ല നിയ്യത്തോടുകൂടെ നല്ല പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് പതിന്മടങ്ങായി നമുക്ക് പ്രതിഫലങ്ങളെ എഴുതി വെക്കുകയാ. എല്ലാം ഒരു വ്യക്തമായ രേഖയിൽ അല്ലാഹു തആല എഴുതി വെക്കുകയാ. ദുനിയാവിന്റെ ഓരോ പളപളപ്പുണ്ടല്ലോ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സമൂഹത്തെ കണ്ടതുപോലെ റസൂലുള്ള പറയുകയാണ്, ഇന്ന മിമ്മാ അഖാഫു മിൻ ബഅദി, ഇന്ന മിമ്മാ അഖാഫു മിൻ ബഅദി, എന്റെ കാലഘട്ടത്തിന് ശേഷം എന്റെ ഉമ്മത്തിൽ ഞാൻ ഏറ്റവും പേടിപ്പെടുന്നത് ഏതാണെന്നറിയോ? അയുഫ്തഹ അലൈക്കും മിൻ സഹറത്തി ദുനിയാ വ സീനതിഹാ, ദുനിയാവിന്റെ പളപളപ്പ്, ദുനിയാവിന്റെ മോഡലുകള്, ദുനിയാവിന്റെ ഭംഗികള് എന്റെ ഉമ്മത്തിന്റെ മേൽ തുറക്കപ്പെടലിനെയാണ്, എന്റെ ഉമ്മത്തിന്റെ മേൽ തുറക്കപ്പെടലാണ് എനിക്ക് ഏറ്റവും പേടിയെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുജ്തബ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരെ, നമുക്ക് മാതാപിതാക്കളെ ബഹുമാനമില്ല, നമ്മൾ അലിഫ് മുതൽ പഠിപ്പിച്ച ഉസ്താദുമാരെ ബഹുമാനം, നമുക്ക് ഉപദേശം നടത്തി തരുന്നവളെ ബഹുമാനമില്ല, നമ്മുടെ മുതിർന്നവരെ നമുക്ക് ബഹുമാനമില്ല. ഇങ്ങനെ തോന്നിയതുപോലെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോ കാലഘട്ടത്തെ കുറ്റം പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ കാലഘട്ടത്തെ നീ കുറ്റം പറയല്ല, നേരെ മറിച്ച് ഈ കാലത്തിൽ നീ ജനിച്ചുപോയി എന്നുള്ളതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കിക്കോ എന്ന് ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ പ്രിയമുള്ള മുഅ്മിനുകളെ, നമ്മുടെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വളരെ നിഅമത്തായിട്ട് ഇവിടെ ജീവിക്കാൻ, അതും മുസ്ലിമാനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിൽ നല്ല രീതിയിൽ ജീവിതം നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവസരം തന്നപ്പോ അതിനെ നല്ലതിനല്ലാതെ വിനിയോഗിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല എത്രമാത്രം നമ്മളോട് കോപിഷ്ടനാകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ വളരെ നല്ല ബോധത്തോടുകൂടെ മനസ്സിലാക്കേണ്ടവരാണ്. നമ്മുടെ ജീവിതം ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോകുമ്പോ, ഇന്ന് ഇവിടെ 11/3/2018 എന്നുള്ള ഒരു ഡേറ്റ് നമ്മിലേക്ക് വന്നു എങ്കിൽ, നമ്മുടെ ചരിത്രത്തിൽ നമ്മുടെ ബോധം നമുക്ക് നൽകി അന്നു മുതൽ ഇന്നലെ വരെ ഒരു 11/3/2018 വന്നിട്ടില്ല. ഇനി ഇന്നങ്ങ് കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ ഒരു ഡേറ്റ് വരൂല്ല. അപ്പോ ഓരോ ദിവസങ്ങളും നമ്മിലേക്ക് കടന്നു വരുമ്പോ ഓരോ ദിവസവും നമ്മളോട് പറഞ്ഞു തരികയാണ്, ഞാൻ നിന്നിലേക്ക് വരുന്ന പുതിയൊരു വിരുന്നുകാരനാ, ഞാൻ ഇന്ന് പോയാൽ പിന്നെ നിന്നിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് ഓരോ ദിവസവും നമ്മോട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസം എന്ന് മാത്രമല്ല അതിലെ ഓരോ സെക്കൻഡുകളും ഓരോ അവസരങ്ങളും നമ്മൾ നല്ലതിനു വേണ്ടി വിനിയോഗിക്കുന്നവരാവണം. കാരണം ഏഴ് സാക്ഷികൾ അല്ലാഹുവിന്റെ അടിമകളായ നമുക്ക് നാളെ സാക്ഷി
നിൽക്കാൻ അല്ലാഹു തആല ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് സമയം എന്നുള്ളത്, അതിൽപ്പെട്ടതാണ് സമാന മക്കാന. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, നമ്മൾ മജ്ലിസുന്നൂർ ചൊല്ലാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഈ സ്ഥലം നമുക്ക് നാളെ അല്ലാഹുവിന്റെ അടുക്കൽ നന്മയായിട്ട് സാക്ഷി നിൽക്കുകയാ. അതുപോലെ നമ്മൾ നിർവഹിച്ചിരിക്കുന്ന, നമ്മൾ ചെലവഴിച്ചിരിക്കുന്ന ഈ സമയമുണ്ടല്ലോ, ഈ സമയവും നമുക്ക് നാളെ അനുകൂലമായി സാക്ഷി നിൽക്കുകയാ. അപ്പോൾ ആലോചിച്ചോ, നാളെ ഒരു ജീവിതം വരാനുണ്ട്. ആ ജീവിതത്തിന് വേണ്ടി നല്ലവണ്ണം പടിയെടുക്കുന്നവരാരുണ്ടോ, അവരാണ് ഏറ്റവും വലിയ സയന്റിസ്റ്റ് ബുദ്ധിമാനെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി വസല്ലം പറഞ്ഞു തരികയാണ്, നാളെ ഒരു ജീവിതം വരാനുണ്ട്. ഒരു മനുഷ്യൻ നമ്മുടെ സഞ്ചാരം തുടങ്ങിയിട്ട്, നമ്മൾ എന്ന് തുടങ്ങിയതാ സഞ്ചാരം? ആലമുൽ അർവാഹിൽ നിന്ന് കഴിഞ്ഞ് ആലമുൽ അർഹാം കഴിഞ്ഞ് പിന്നെ ആലമുൽ ദുനിയയിലാണ് നമ്മൾ ഉള്ളത്. ഇനി ആലമുൽ ബർസഖിലേക്ക് പോകണം. ഒരു മനുഷ്യനെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് അവന്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ അടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പോലും അവന് ബർസഖിയായ ലോകമുണ്ടെന്ന് മഹാനായ സുയൂത്തി ഇമാം അവിടുത്തെ ഷറഹു സദൂരി ഫി അഹ്വാലിൽ ഖുബൂർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ മുങ്ങി മരിച്ച ഒരു മനുഷ്യൻ ആരും കണ്ടില്ല, അവൻ ഖിയാമത്ത് നാൾ വരെ അതിൽ തന്നെയായി, എന്നാലും അവനക്ക് ബർസഖിയായ ലോകം അതാണ് എന്ന് മഹാനായ സുയൂത്തി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ നിന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ജീവിതത്തിൽ 500-ഓളം ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനായ സുയൂത്തി ഇമാം റഹ്മത്തുള്ളാഹി തആല അലൈഹി. ആലോചിച്ചു നോക്ക്, ആരാണ് ഏറ്റവും നല്ല ബുദ്ധിയുള്ളവൻ, ആരാണ് ഏറ്റവും നല്ല ബുദ്ധിയുള്ളവൻ? റസൂലുള്ള പറയുകയാണ്, അൽ ഖയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ആരാണ് ഏറ്റവും നല്ല ബുദ്ധിമാൻ എന്നറിയോ? അൽ ഖയ്യിസു മൻ ദാന നഫ്സഹു, സ്വന്തം ശരീരത്തെ വിചാരണ നടത്തുന്നവനാണ്. ഇന്ന് സുബഹ് നിസ്കാരം കഴിഞ്ഞ് ഞാൻ എന്തൊക്കെ നല്ല കർമ്മങ്ങൾ ചെയ്തു, എന്നിൽ നിന്ന് വൃത്തികേടുകൾ വന്നുപോയോ എന്ന് ആത്മപരിശോധന നടത്തുന്ന മനുഷ്യനാണ് ഏറ്റവും നല്ല ബുദ്ധിമാൻ. മാത്രമല്ല, വഅമില ലിമാ ബഅദൽ മൗത്ത്, നാളത്തൊരു ജീവിതം വരാനുണ്ട്, നാളത്തൊരു ജീവിതം വരാനുണ്ട്. ആ ജീവിതത്തിന് വേണ്ടി നന്നായിട്ട് പണിയെടുത്തവനാരോ അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാണ്. റസൂലുള്ളയോട് ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൻ അബദുന്നാസി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും അല്ലാഹുവിനെ ആരാധന ചെയ്യുന്ന ആളാരാണ് നബിയേ? അപ്പോൾ റസൂലുള്ള പറയുകയാണ്, അൽ ആഖിലു, ബുദ്ധിയുള്ള മനുഷ്യനാണ്. വീണ്ടും ചോദിച്ചു, ആരാണ് ഏറ്റവും നല്ല പണ്ഡിതൻ നബിയേ? അപ്പോൾ റസൂലുള്ള പറഞ്ഞു, അൽ ആഖിലു, ബുദ്ധിയുള്ളവനാ ബുദ്ധിയുള്ളവനാ സ്വഹാബ. വീണ്ടും ചോദിക്കുകയാണ്, ആ സ്വഹാബി ചോദിക്കുന്നു, മനിൽ ആഖിലു യാ റസൂലല്ലാഹ്, ബുദ്ധിയുള്ളവൻ ബുദ്ധിയുള്ളവൻ എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഈ ബുദ്ധിയുള്ളവൻ ആരാണ് നബിയേ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ആഖിലു വത്തഖിയൂ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാരാണോ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാരാണോ അവരാണ് ഏറ്റവും വലിയ ആഖിൽ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആലോചിച്ചു നോക്ക്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോമിനുകളെ, നമ്മിൽ നിന്ന് ഒരു കാലം നമ്മൾ മുന്നോട്ട് വെക്കുമ്പോ നമ്മൾ ഉണ്ടാവേണ്ട ചിന്ത, ഇത് അല്ലാഹു തആലക്ക് ഇഷ്ടമുള്ള പ്രവൃത്തിയാണോ, ഇത് അല്ലാഹു തആലക്ക് കോപം വരുന്ന പ്രവൃത്തിയാണോ അല്ലെങ്കിൽ വാക്കാണോ എന്നാണ്. നല്ല വർത്തമാനം നമ്മൾ പറയേണ്ടവരാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഖുതുബ കേൾക്കുമ്പോ ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദ് നമ്മളോട് പറയില്ലേ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലൂ
قولا سديدا അല്ലയോ അല്ലാഹുവിനെ പേടിയുള്ള മുഅ്മിനുകളെ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാ വഖൂലു ഖൗല സദീദ നിങ്ങൾ നല്ല വർത്തമാനം പറയണേ നല്ല വർത്തമാനം നമ്മുടെ നാക്കിലൂടെ നല്ല നല്ല വർത്തമാനം വന്നാൽ ഉണ്ടാകാൻ പോകുന്ന മെച്ചം രണ്ടെണ്ണമാണ് യുസ്ലിഹു ലകും അഅമാലകും വയഗ്ഫിർ ലകും ദുനൂബകും അല്ലാഹു തആല രണ്ട് നേട്ടങ്ങൾ തരുകയാണ് നല്ല സംസാരമാണ് നമ്മിൽ നിന്നുണ്ടാകുന്നതെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ല പ്രവർത്തനങ്ങളായി മാറുകയാണ് നമ്മിൽ നിന്ന് അബദ്ധവശാൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അവിടെ പൊറുക്കപ്പെടുകയാണ് ഈ രണ്ട് മെച്ചങ്ങൾ നല്ല സംസാരം സംസാരിക്കുന്ന മനുഷ്യന്മാരിൽ ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാ ആലോചിച്ചു നോക്ക് മഹാനായ മുആവിയ റളിയല്ലാഹു തആലനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹാനവർകൾ റസൂലുള്ളയോട് ചോദിച്ചപ്പോൾ റസൂലുള്ള പറയുകയാണ് അന്നാസു യഅമലൂന ബിൽ ഖൈരി അലാ ഖദരി ഖൂലിഹിം ഓരോ മനുഷ്യന്മാരും അവരുടെ ബുദ്ധി അനുസരിച്ചുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കുക ഈ ദുനിയാവല്ലേ അതങ്ങോട്ട് കഴിഞ്ഞു പോയാൽ പിന്നെ നോക്കിയാൽ പോരെ കാര്യം എന്ന് ആലോചിക്കുന്ന മണ്ടന്മാർക്ക് ഈ കാര്യം തിരിയൂല അവർക്ക് ഈ കാര്യം ബോധ്യമാവൂല നാളെ ഒരു ജീവിതം വരാനുണ്ട് അവിടെ എന്നോട് ചോദ്യം ചെയ്യാനുണ്ട് ആ ചോദ്യത്തെ കുറിച്ചൊക്കെയുള്ള നല്ല ബുദ്ധിപരമായ ഒരു ചിന്ത ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവര് ഖൈറ് പ്രവർത്തിക്കുന്നത് അല ഖദരി ഖൂലിഹിം അവിടെ ബുദ്ധിയുടെ തോത് അനുസരിച്ചാണ് നല്ല ബുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മൾ ഉൾപ്പെടുത്തട്ടെ നമ്മളിപ്പോ എത്ര പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ടാവാം എത്ര ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവാം പക്ഷെ ഒരു ആയത്തെങ്കിലും പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു ഒരു ഹദീസെങ്കിലും കേട്ടതിന് ശേഷം പിന്നീട് നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം വരുത്താൻ നമ്മൾക്ക് സാധ്യമായിട്ടുണ്ടോ ഇല്ല എന്നായിരിക്കും 99.75% ആളുകൾക്കും പറയാനുണ്ടാവുക ജീവിതത്തിന് മാറ്റം വന്നിട്ടില്ല കാരണം എന്താ ബുദ്ധി കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ചിന്തിക്കാത്തത് കൊണ്ടാണ് ബുദ്ധി കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ചിന്തിക്കാത്തത് കൊണ്ടാണ് അതിന്റെ ഒരു സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു അല്ലേ നിങ്ങൾക്ക് പ്രയാസമില്ലാത്ത ആളുകൾക്കൊക്കെ നിങ്ങളെ കൈയൊന്ന് പൊക്കിയേ പ്രയാസമില്ലാത്ത ആളുകൾക്ക് നിങ്ങളെ കൈകളും പൊക്കിയേ പ്രയാസം ആർക്കും അല്ലാഹു തആല പ്രയാസം തരാതിരിക്കട്ടെ ആ പ്രയാസമില്ലാത്ത ആളുകളൊക്കെ ഒന്ന് കൈപൊക്കിയേ മുത്താലിമുകളൊക്കെ ഒന്ന് കൈപൊക്കിയേ മക്കളെ ഒന്നിൽ കൈപൊക്കി എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു തആല പെട്ടെന്ന് ഹിഫ്ളാക്കാനുള്ള കഴിവ് അല്ലാഹു തആല കൊടുക്കട്ടെ നല്ല ഓർമ്മ ശക്തിയും ബുദ്ധിശക്തിയും അല്ലാഹു തആല കൊടുക്കട്ടെ എന്നിട്ട് നിങ്ങളെ ഈ കൈവിരലുകളിൽ അഞ്ച് വിരലുണ്ടോ എന്നൊന്ന് പരിശോധിച്ചു നോക്ക് ചിലപ്പോ ഒന്ന് വീണ് പോയിട്ടുണ്ടെങ്കിലോ ഒന്ന് പരിശോധിച്ചു നോക്ക് അല്ലേ അഞ്ച് വിരലുണ്ടെന്ന് ഉറപ്പായി അല്ലേ എന്നിട്ട് ചൂണ്ടുവിരൽ മാത്രം നിവർത്തി ബാക്കിയൊക്കെ ഒന്ന് മടക്കി പിടിച്ച് ചൂണ്ടുവിരൽ മാത്രം എന്നിട്ട് അത് മുന്നോട്ടൊന്ന് ചൂണ്ടിക്കേ നിങ്ങൾ മുന്നോട്ടൊന്ന് ചൂണ്ടിക്കേ എന്നിട്ട് തലയുടെ ഭാഗത്തേക്ക് ഒന്ന് കൊണ്ടുവരും ഇങ്ങോട്ട് കൊണ്ടുവന്ന എല്ലാവരും കവളത്തൊന്ന് വെച്ച് കണ്ട അവസ്ഥ എല്ലാവരും കവള് നെറ്റിയല്ലേ കവളത്ത് വെക്കേന്ന് ഞാൻ ഇവിടുന്ന് പറഞ്ഞു എല്ലാവരും കവളത്തൊന്ന് വെച്ചേന്ന് എല്ലാവരും കൊണ്ടുപോയി നെറ്റിയിൽ വെച്ചു ഞാൻ ഇവിടുന്ന് കാണിച്ചു തന്നതാണ് നിങ്ങൾ ചെയ്തത് അതാണ് നമ്മുടെ പ്രശ്നം അതാ ഞാൻ ചോദിച്ചത് നമ്മൾ കുറെ കേട്ടിട്ടില്ലേ ക്ലാസ് നമ്മൾ കുറെ കേട്ടിട്ടില്ലേ എന്ന് ഞാൻ ചോദിച്ചത് അതാണ് പക്ഷെ വായല് കേൾക്കുന്നുണ്ട് ക്ലാസ് കേൾക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങൾ അതല്ല അതല്ല നമ്മുടെ പ്രവർത്തനങ്ങൾ അതല്ല 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വായല് നമുക്ക് ഹദീസുകളായിട്ട് പറഞ്ഞു തന്നപ്പോ അത് നമ്മുടെ ചെവിയിൽ കൊള്ളുന്നില്ല നമ്മുടെ മോഡലുകൾ ആരാണ് നമ്മുടെ റോൾ മോഡലുകൾ സിനിമാ നടി നടന്മാരാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ എന്റെ പങ്ങന്മാരെ നിങ്ങളോട് ഞാനൊന്ന് പറയട്ടെ സമയം മുഴുവനും കൊന്നുകളഞ്ഞിട്ട് സിനിമയും സീരിയലും കണ്ടിട്ട് നമ്മുടെ ആയുസ്സിനെ നമ്മൾ വെറുതെ തുളച്ചു കളയുമ്പോ ചിന്തിച്ചോ റബ്ബ് താലയുടെ കോടതിയിൽ നമ്മൾ ചെല്ലാനുണ്ട് അത് തന്നെയാണ് മഹാനായ ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുന്നവനാണ് ഏറ്റവും വലിയ പണ്ഡിതനെന്ന് ലോകത്തോട്
സധൈര്യം വിളിച്ചു പറഞ്ഞു, മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇപ്പോൾ നിങ്ങൾ കവിളിൽ കൈവെക്കാൻ പറഞ്ഞപ്പോ നെറ്റിത്തടത്തിൽ കൈവച്ചതുപോലെയാണ് നമ്മുടെ എല്ലാ അവസ്ഥകളും. അങ്ങനെയാ നമ്മൾ ഒരു ഗുണദോഷം നമുക്ക് നൽകപ്പെടുമ്പോ അത് നമ്മൾ ചെവിക്കൊള്ളാറില്ല, കേൾക്കാറില്ല. ഉപ്പ പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കാറില്ല. ഉമ്മ പറഞ്ഞാൽ ഉമ്മാക്ക് വല്ലാത്ത സംസ്കാരമൊന്നുമില്ല, ഉമ്മ ഒരു പഴഞ്ചനാണ്, ഉപ്പൊരു പഴഞ്ചനാണെന്ന് പറഞ്ഞ് നമ്മൾ തട്ടിമാറ്റുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മോമിനേ, നമ്മൾ ആലോചിച്ചോ നമ്മുടെ ജീവിതം എപ്പോ അവസാനിക്കുമെന്ന് പറയാൻ കഴിയൂല. ഈ നിന്ന് പ്രസംഗിക്കുന്ന ഷമീറിന് പ്രസംഗം അവസാനിപ്പിക്കാൻ കഴിയോ എന്ന് പറയാൻ കഴിയൂല. പക്ഷേ ഈ അഹൂജയുടെ മൈക്കിന് ഒരു വർഷമോ രണ്ട് വർഷമോ ഇതിന്റെ കമ്പനികൾ ഗ്യാരണ്ടി കൊടുത്തേക്കാം. പക്ഷേ കേൾക്കുന്നവർക്കോ പറയുന്നവനോ എത്ര സമയം പറയാനും കേൾക്കാനും കഴിയുമോ എന്ന് പറയാൻ കഴിയൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നന്മകളിലൂടെ മാത്രം നമ്മൾ സഞ്ചരിക്കേണ്ടവരാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുകയാ, ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വ്യക്തമായ വാക്കാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞിട്ട്, ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോ എല്ലാ കാലഘട്ടത്തിലും ന്യൂ ജനറേഷൻ ഉണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ വളരെ അഹന്ത കാണിക്കുന്നു, ഞങ്ങൾ ന്യൂ ജനനാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ ആലോചിച്ചോ, ഈ ഭൗതിക ലോകത്ത് വളരെ സുഖാഡംബരങ്ങളോടുകൂടെ ഏത് സുഖമുണ്ടോ പടിഞ്ഞാറ് നിന്ന് മടിച്ചു വീശുന്ന നീല കൊടുങ്കാറ്റിലെ ചതിയിൽ പെട്ടുകൊണ്ട് നമ്മൾ ജീവിതം നയിക്കുമ്പോ നമ്മുടെ ജീവിതം അപകടത്തപ്പെട്ടു പോകുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ എങ്ങനെയാണ് പുനർജന്മിക്കപ്പെടുക എന്നറിയോ? അല്ലാഹുവിന്റെ മുമ്പിൽ ആ മനുഷ്യനെ പുനർജന്മിപ്പിക്കുന്നത് അലാമാ മാതാ, ഏത് കോലത്തിലാണോ അവൻ മരിച്ചത് ആ കോലത്തിലാണ് അവൻ അല്ലാഹുവിന്റെ മുന്നിൽ പുനർജന്മിപ്പിക്കപ്പെടുക. നിസ്കാരത്തിൽ സുജൂദിലായിട്ട് മരിച്ച മനുഷ്യനാണോ അവൻ സുജൂദിലായിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ വരികയാണ്. കള്ളു കുടിച്ചവനായിട്ടാണോ മരിച്ചത്? അവൻ കഞ്ചാവ് ഉപയോഗിച്ചവനായിട്ടാണോ മരിച്ചത്? അവൻ ഏതൊക്കെ കാട്രായി അടിച്ചിട്ടാണോ മരണപ്പെട്ടത്? ആ കോലത്തിൽ അല്ലാഹുവിന്റെ രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ, അല്ലാഹുവിന്റെ മുമ്പിൽ വരപ്പെടുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല അന്ത്യം നമുക്ക് നൽകുമാറാവട്ടെ, ഹുസ്നുൽ ഖാത്തിമ നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ പറയാ. അല്ലാഹു തആല ആമീൻ പറഞ്ഞ മുഴുവൻ ആളുകൾക്കും നല്ല അന്ത്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ഖുർആൻ പറയുകയാണ്, ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബ്, നിശ്ചയമായും മദ്യപാനമുണ്ടല്ലോ, ചൂതാട്ടമുണ്ടല്ലോ, പ്രശ്നം വെക്കലുണ്ടല്ലോ, നാട്ടക്കുറി നാട്ടലുണ്ടല്ലോ, അത് മുഴുവനും പിശാചിന്റെ പാതയാണടാ എന്ന് ഖുർആൻ പറഞ്ഞു തരികയാ. ഇത് വളരെ വ്യക്തമായി ഖുർആൻ ഒരു കാര്യം പറയുമ്പോ ഇതിന് എതിരെ ചെയ്യുന്ന ആള് ഖുർആനിൽ വിശ്വസിക്കുന്നില്ല എന്നർത്ഥം പറഞ്ഞൂടെ. ഖുർആൻ ചെയ്യല്ലേ എന്നൊരു കാര്യം പറയുമ്പോ ഇവിടെ ഖുർആനിന്റെ പ്രയോഗം ഇന്നമാ എന്ന വാക്കുപയോഗിച്ച അല്ല പറഞ്ഞത്. ഈ ഇന്നമാ എന്ന വാക്കുകൊണ്ട് തുടങ്ങിയാൽ നമ്മൾ കേട്ടിട്ടില്ലേ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിയ്യത്തുകളെ കൊണ്ട് മാത്രമാണ് അമലുകൾ പരിഗണിക്കപ്പെടുക. നിയ്യത്തില്ലെങ്കിൽ അമലുകൾ പരിഗണിക്കപ്പെടൂല. ഞാനൊരു തലപ്പാവ് ധരിച്ചാൽ അതിന് കൂലി കിട്ടണം എന്ന്, എനിക്ക് നിയ്യത്തുണ്ടെങ്കിൽ എനിക്ക് കൂലി കിട്ടുകയാണ്, ഒരു ഭംഗി ഉണ്ടാവട്ടെ എന്നാണെങ്കിൽ അതേ എനിക്ക് കിട്ടൂ. അതുപോലെ നമ്മൾ തൊപ്പി ധരിക്കുമ്പോ, വസ്ത്രം ധരിക്കുമ്പോ, എവിടെയാണ് നമ്മുടെ ആത്മാർത്ഥതയുള്ളത് കരുത്തുള്ളത് അവിടെയാണ് പ്രതിഫലം നൽകപ്പെടുന്നത്. അതേ പ്രയോഗം ഖുർആനിൽ അല്ലാഹു തആല പ്രയോഗിച്ചിരിക്കുകയല്ലേ, ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാം. ഇത് മുഴുവനും അല്ലാഹു തആല പറയുന്നത് പിശാചിന്റെ മാതൃക തന്നെ, പിശാചിന്റെ പാത മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹു തആല വളരെ വ്യക്തമായി വളരെ സ്പഷ്ടമായി നമ്മളോട് പറയുന്നു, ഫജ്തനിബൂ ഫജ്തനിബൂ, നിങ്ങൾ
നിങ്ങളത് അവോയ്ഡ് ചെയ്യണേ, ഒഴിവാക്കണേ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്രമാത്രമുള്ള നാല് പ്രവൃത്തികൾ കൊണ്ടുവരരുത് എന്ന് അല്ലാഹു തആല പറയുകയാണ്. എന്തിനാണ് അല്ലാഹു നമ്മളോട് ഇങ്ങനെ പറയുന്നത്? അത് കാരണം നമ്മൾ അത് ഒഴിവാക്കുമ്പോ ലഅല്ലകും തുഫ്ലിഹൂൻ, അത് കാരണം നമ്മൾ വിജയികളായി മാറാൻ സാധ്യതയുണ്ട്. വിജയത്തിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കളനാട് എന്ന് പറയുന്ന ഈ നാട് നല്ല കേളികെട്ട നാടായിരുന്നു. പുറം നാട്ടുകാരായ പുറം മഹല്ലത്തുകാരനായ എനിക്കൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കളനാടിനെ കുറിച്ച്. പക്ഷേ നമ്മുടെ ആ നാടിന്റെ പ്രൗഢി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഖേദകരമായ ഒരു വാർത്ത നമ്മൾ അറിഞ്ഞിരിക്കണം. ഖേദകരമായ അരുതായ്മകൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ. ഇനി അത്തരം അരുതായ്മകളൊന്നും നമ്മുടെ കൈകളിലൂടെ നമ്മുടെ മക്കളെ കൈകളിലൂടെ നടക്കാതിരിക്കട്ടെ. അല്ലാഹുവിന്റെ ഹിഫ്ള് നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. നമ്മുടെ നാട് വൃത്തികെട്ട പേരുകളിലെ ഗണങ്ങളിൽ പെട്ടുപോകുമ്പോ നമ്മൾ ആലോചിച്ചു നോക്കണം. നമ്മുടെ ഒക്കെ നാടിന്റെയും നമ്മുടെ നാട്ടുകാരുടെയും, നാട്ടുകാരെ മൊത്തം വിമർശിക്കുകയല്ല, മൊത്തം വിമർശിക്കുകയല്ല, അത്തരം പ്രവൃത്തികൾ നമ്മൾക്കിടയിൽ ഉണ്ടാകുമ്പോ മുളയിലെ നുള്ളിക്കളയാൻ അതിന്റെ കാര്യപ്പെട്ട ആളുകൾ തയ്യാറാവണം. അത് മൂത്ത് ഈ പിന്നെ കൊല തൊടാ നേരത്ത് തളപ്പണം എന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അടക്കണെങ്കിൽ മടി വെക്ക, കവുങ്ങായ നടക്കൂല എന്ന് പറയുന്നുണ്ട്. ഒരു പഴഞ്ചൊല്ലുണ്ട്, അടക്കാണെങ്കിൽ മടിയിൽ വെച്ച് കൊണ്ടുപോവാം, അത് മുളച്ച് വലിയ കഴുങ്ങായി കഴിഞ്ഞാൽ പിന്നെ അത് മടിയിൽ വെക്കാൻ കഴിയൂല. അപ്പൊ നമ്മൾ മുളയിലെ നുള്ളിക്കളയേണ്ട ചില വസ്തുതകളുണ്ട്. അതിന് നമ്മൾ സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് തന്നെ വലിയൊരു ഭവിഷ്യത്തായി, ഒരു വലിയ പേമാരിയായിട്ട്, വലിയൊരു ഭൂകമ്പമായിട്ട് അത് നമ്മൾ തന്നെ അതിന്റെ അടിമകളായി മാറേണ്ടി വരും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആലോചിച്ച് നോക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ഇന്നമാ യുരീദു ശൈത്താൻ, പിശാജ് ലഅനത്തുല്ലാഹി അലൈഹി, ഉദ്ദേശിക്കുന്നത് നമുക്കിടയിൽ ശത്രുതയുണ്ടാക്കാനാണ്. നമ്മൾ നല്ല രഞ്ജിപ്പിൽ ജീവിച്ചു പോകുമ്പോ നമുക്കിടയിൽ ശത്രുതകൾ ഉണ്ടാക്കാൻ വേണ്ടി, കൊലപാതകങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, അരിതായ്മകൾ സംഭവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിശാചിന്റെ പ്രയത്നമുള്ളത് എന്ന് മനസ്സിലാക്കണം കേട്ടോ. പിശാല് ജലനത്തുള്ളായി അലേഹിയെ 180,000 വർഷം അല്ലാഹ് ആരാധന ചെയ്ത ഒരു അടിമയാണ് പിശാജ്. ഇബ്ലീസ് അല്ലാഹു തആല മൽഊനാക്കിയിട്ട് പുറത്തു വിടുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പൊട്ടിക്കരഞ്ഞു പോയില്ലേ? ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല ചോദിച്ചില്ലേ, അല്ലയോ ജിബ്രീൽ, എന്തിനാണ് ജിബ്രീലെ കരയുന്നതെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാ അല്ലാ, ഇത്രയും കാലം നിന്നെ മാത്രം ആരാധന നടത്തിയ ഒരു അടിമ ചെറിയൊരു തെറ്റ് ചെയ്തപ്പോ അവൻ അഹങ്കാരം നടിച്ചപ്പോ, അവൻ വിസമ്മതം പ്രകടിപ്പിച്ചപ്പോ, അവനെ മൽഊനാക്കിയിട്ട് ശപിക്കപ്പെട്ടവനായിട്ട് പുറത്താക്കിയപ്പോ അത് എനിക്കും വന്നുകൂടായില്ലല്ലോ എന്ന് പേടിച്ചുകൊണ്ട് കരഞ്ഞു പോയതാണ് ഞാന് എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്. ഇത് ഹസീനത്തുൽ അസ്റാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിച്ചു നോക്കണേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഈ പിശാചിനെ പുറത്താക്കിയപ്പോ അല്ലാഹുവിനോട് രണ്ട് കാര്യം അവൻ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. അത് രണ്ടും അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഖിയാമത്ത് നാൾ വരെ ജീവിക്കാനുള്ള അവസരം. പിശാജ് മരിക്കൂല, ഖിയാമത്ത് നാൾ വരെ അവന് ജീവിതമുണ്ട്. മറ്റൊന്നോ, മനുഷ്യന്മാരുടെ നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം നെർവർ സിസ്റ്റത്തിലൂടെ, അതിന്റെ ഓരോ ധമനികളുടെയും സിരകളിലൂടെയും എത്രമാത്രം രക്തമൊഴുകുന്നുണ്ടോ, എവിടൊക്കെ രക്തമൊഴുകുന്നുണ്ടോ ആ ഭാഗങ്ങളിലൂടെ മുഴുവനും സഞ്ചരിക്കാൻ പിശാജ് അനുമതി വാങ്ങിയിരിക്കുകയാ. അതുകൊണ്ടല്ലേ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ വലിയ വ്രണങ്ങൾ ഉണ്ടാക്കാൻ പിശാജ് രക്തത്തിൽ കയറുകയല്ലേ ചെയ്തത്? പക്ഷേ അമ്മേ പരാജയപ്പെട്ടു പോയില്ലേ പിശാജ്? പിന്നീട് നീണ്ട വർഷക്കാലം ഇവർ അയ്യൂബ് നബി അലൈഹിസ്സലാം ക്ഷമിച്ചപ്പോ പിശാജ് പരാജയപ്പെട്ടു പോയില്ലേ? പക്ഷേ ആ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. മനുഷ്യന്മാരെ എല്ലാ നിലക്കും ഫസാദാക്കാൻ വേണ്ടി, അവരെ ശത്രുതയിലേക്ക് വലിച്ചഴക്കാൻ വേണ്ടി പിശാജ് ലഅനത്തുല്ലാഹി ക്ഷമിച്ചു കൊണ്ടിരിക്കുകയാ. ആലോചിച്ചു നോക്കണേ,
എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, ഒരു കാര്യം ആലോചിച്ചോ. മഹാന്മാരായ ഉലമാക്കൾ ഈ ആനത്തു ത്വാലിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതി വെക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒരു മനുഷ്യൻ ഒരു ഏതെങ്കിലും ഒരു ലഹരി പദാർത്ഥം കുടിക്കാനോ കടിക്കാനോ വേണ്ടി ഒരുങ്ങുമ്പോ, ഒരു ലഹരി പദാർത്ഥം ഒരാൾ കുടിക്കാനോ കടിക്കാനോ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ആലോചിച്ചു നോക്കണേ, ഇവിടെ നമ്മള് ഒരു പ്രത്യേകമായ കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യനൊരു ഗ്ലാസ്സിൽ ലഹരി പദാർത്ഥങ്ങൾ ഒഴിച്ചു വെച്ചിട്ട് അത് അവന്റെ ചുണ്ടോട് അടുപ്പിക്കുന്ന സമയത്ത് അവന്റെ കൽബിലുള്ള ഈമാം പറയുമത്രേ അതിന്റെ കാര്യം. ആ ഗ്ലാസ് ഉൾപ്പെടെയുള്ള ആ ഗ്ലാസിനോട് അവന്റെ ഈമാം പറയുമത്രേ എന്താണെന്നറിയുമോ? അൻസദുഖമില്ല, ഒന്ന് ആലോചിക്കണേ. ഇവിടെ നമ്മുടെ ഈമാം പറയുകയാണ്, ഈമാനുള്ള മനുഷ്യന്റെ ഈമാം പറയുകയാണ്. ഈമാൻ വളരെ തുച്ഛമായി പോയൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളതെങ്കിൽ പോലും മദീനയിൽ നിന്ന് വന്ന ഈമാൻ കാലഘട്ടത്തിന്റെ അവസാനമാകുമ്പോ അത് മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകും. ഏതുപോലെ ഒരു പാമ്പ് മാളത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് മാളത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാ. അപ്പോഴും ഒരു മനുഷ്യന്റെ ഈമാനുള്ള ആ ഈമാൻ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിച്ചോളണം, നമ്മുടെ കുട്ടികളെ വട്ടമിട്ട് ഇരുത്തിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തോളണം. ഇങ്ങനൊരു സംഭവം കിതാബുകളിൽ പറയുന്നുണ്ടെന്ന് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പങ്ങളെ, എന്താണ് മഹാന്മാരായ ഉലമാക്കൾ പറയുന്നത്? ആ മനുഷ്യന്റെ മനസ്സിലുള്ള ഈമാൻ പറയുന്നു, ഞാൻ അല്ലാഹുവിന് അപ്പീല് കൊടുക്കുമെട്ടോ, അല്ലാഹുവിന് അപ്പീല് കൊടുക്കുമെട്ടോ. സിറിയയിലൊരു കുട്ടി മരിച്ചപ്പോ അവന് പറഞ്ഞതുപോലെ ഇത് ഞാനെല്ലാം അല്ലാഹുവിനോട് പറഞ്ഞു കൊടുക്കുമെന്ന് വിഷമത്തോടുകൂടെ കുഞ്ഞുമോനെ പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടി കേട്ടില്ലേ? അതുപോലെ അവന്റെ ഈമാൻ അവിടുന്ന് പറയുകയാണ്, ഞാനിത് അല്ലാഹുവിന്റെ അടുത്ത് അപ്പീല് കൊടുക്കുമെട്ടോ. നമ്മള് മദ്യചഷകം ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോ, അത് അനുഭവിക്കുന്ന ആളുകൾ അതിങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോ, അവന്റെ ഈമാനാണ് അവനോട് പറയുന്നത്, ഞാൻ ഇതിനെ കുറിച്ച് അല്ലാഹുവിനോട് അപ്പീല് കൊടുക്കുമെട്ടോ. എന്താണ് പറയുന്നത്? ഞാനും ഈ ലഹരി പദാർത്ഥങ്ങളുമുണ്ടല്ലോ, ഒരു സ്ഥലത്ത് ഒരുമിക്കൂല, ഞാനും അവനും ഒരു സ്ഥലത്ത് നിൽക്കൂല എന്ന് നമ്മുടെ ഈമാന് പറയുകയാണ്. പിന്നെയോ ഫൈനു ശരിബഹു, അതിനവൻ കുടിച്ചു കഴിഞ്ഞാൽ, അതിനവൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അവന്റെ ഈമാൻ അവൻ നിന്ന് ഓടിപ്പോകുകയാണ്, അവന്റെ ഈമാൻ അവൻ നിന്ന് ഓടിപ്പോകുകയാണ്. എന്നിട്ടോ നാൽപ്പത് ദിവസം അവനിലേക്ക് തിരിച്ചു വരൂല. ഒരു ലഹരി വസ്തു ഒരാൾ ഉപയോഗിച്ചാൽ അവൻ നിന്ന് ഈമാൻ അങ്ങോട്ട് ഊരിപ്പോകുന്നു. ഊരിപ്പോയി എന്ന് മാത്രമല്ല, നാൽപ്പത് ദിവസം തോളം അവനിലേക്ക് തിരിച്ചു വരൂല. അതിന്റെ ഇടക്ക് ചത്തുപോയാലോ? അല്ലാഹു താല ഈമാനില്ലാതെ ചത്തുപോയ കൂട്ടത്തിൽ പെടുത്തൂലേ? അല്ലാഹു താല കാത്തു രക്ഷിക്കട്ടെ. ഇനി ആ മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്താൽ അല്ലാഹു അവന്റെ തൗബ സ്വീകരിക്കുകയും ചെയ്താൽ, ലഹരി പദാർത്ഥം ഉപയോഗിച്ചു അവന്റെ തൗബ അല്ലാഹു താല തൗബ ചെയ്തപ്പോ തൗബ സ്വീകരിക്കുകയും ചെയ്താൽ, ലാ യാദിനാൽ വസൽ വസലബ മിൻ അഖിലിഹി ശൈആ, അവന്റെ ബുദ്ധിയിൽ നിന്ന് അല്ലാഹു താല അല്പം ഇങ്ങോട്ട് വലിച്ചൂരി എടുക്കുകയാണ്. ലാ യർദുഹു അലൈഹി ലാ യൗമിൽ ഖിയാമ, പിന്നെ ഖിയാമത്ത് നാൾ വരെ അവനിലേക്ക് അവന്റെ ബുദ്ധി മടങ്ങി വരൂല. കാര്യമാണ്.
അല്ലാഹുവിനോട് തൗബ ചെയ്താൽ പോലും അവനിൽ നിന്ന് ലഹരി ഉപയോഗിക്കുന്നതോടുകൂടെ അവനിൽ നിന്ന് ഇറങ്ങിയ ഈമാൻ, ആ ഈമാൻ ഇറങ്ങുന്ന രൂപം വേറൊരു ഹദീസിൽ പറയുന്നുണ്ട്. ഏതുപോലെ അവന്റെ കമീസ് തലയുടെ ഭാഗത്തിലൂടെ ഊരുന്നത് പോലെ, നമ്മൾ വീട്ടിൽ ചെന്നാൽ നമ്മുടെ കമീസ് ഊര, അല്ലെങ്കിൽ നമ്മുടെ ബനിയൻ, അല്ലെങ്കിൽ നമ്മുടെ ഷർട്ട്, ജുബ്ബ, പർദ, ചുരിദാർ ഒക്കെ ഊരുന്നത് പോലെ, തലയുടെ ഭാഗത്ത് ഊരുന്നത് പോലെ അവന്റെ ഈമാൻ ഊരിപ്പോകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആലോചിച്ച് നോക്കണേ, റസൂലുള്ള പറയട്ടെ, ലാനല്ലാഹുൽ ഖംറ വശാരിബഹ, അല്ലാഹു തആല ലഹരി പദാർത്ഥത്തെ ശപിച്ചിരിക്കുന്നു, അത് കുടിക്കുന്നവനെയും ശപിച്ചിരിക്കുന്നു. കഞ്ചാവതിൽ പെടൂലല്ലോ, ഇവിടെ പറഞ്ഞത് മുഴുവനും ഹംറ് ഹംറ് എന്നാണല്ലോ. ബുദ്ധിക്ക് മോശം സംഭവിക്കുന്ന, ബുദ്ധിയെ മൂടി വെക്കുന്ന എല്ലാം പെടും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഭരണമുള്ള സമയത്ത് ഈസാ നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച സുർണബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഖാദിസ എന്ന് പറയുന്ന ഒരു മലന്റെ ഇടയിൽ നിന്ന് പൊങ്ങി വന്നിട്ട് പറഞ്ഞത്, ഞാൻ റസൂലിനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. നബിനബത്തിന് മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഞാൻ റസൂലിനെ കാണാൻ വന്നതാണ്. അപ്പൊ പറഞ്ഞു, റസൂലിന്റെ കാലം കഴിഞ്ഞല്ലോ എന്ന, ഞാൻ അതിനുശേഷമുള്ള ആളെ കാണാൻ വന്നതാണ്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു കാലം കഴിഞ്ഞല്ലോ, പിന്നെ ഇപ്പൊ ആരാ ഭരിക്കുന്നത്? ഉമറിന്റെ കാലമാണെന്ന് പറഞ്ഞപ്പോ ഉമറിനോട് പറഞ്ഞു, നല്ല ജാഗ്രതയോടുകൂടെ ഭരിച്ചോളൂ, ഭരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് ഈ ഉമറിനോടൊരു കാര്യം പറയണേ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, കള്ളുകൾ കുടിക്കുന്ന കാലഘട്ടം വന്നാൽ. അവിടെ ഹംറ് എന്നല്ല, അവിടെ ഹുമൂർ, കള്ളുകൾ എന്നാ പറഞ്ഞത്. അതിൽ തുളസി മുതൽ പാൻപ്രാഗ് മുതൽ പിന്നെ ഏതൊക്കെ കാട്ടറായി ഉണ്ടോ അത് മുഴുവനും പെട്ടു. അത് കള്ളെന്നാ പറഞ്ഞില്ല, അതിൽ കഞ്ചാവ് പെട്ടു, ഏതൊക്കെയുണ്ടോ അത് മുഴുവനും പെട്ടു. ബുദ്ധിക്ക് മോശം വരുത്തുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവനും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അത് കുടിക്കുന്നവനെ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. ഒന്ന് സാമ്പിള് നോക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് കുടിപ്പിക്കുന്നവനെയും, അത് വലിയ ഹോൾസെയിലും റീറ്റെയിലുമായി കച്ചവടം നടത്തുന്നവനെയും, അവ മാത്രമല്ല അത് പിഴിഞ്ഞു കൊടുക്കുന്നവനെയും എല്ലാം, ഏജന്റുകളായിട്ട് കൊണ്ടുപോകുന്നു കൊടുക്കുന്നവരെയും മുഴുവനും ശപിച്ചിട്ടുണ്ട് അല്ലാഹു തആല. മാത്രമല്ല അല്ലാഹുവിന്റെ ശാപം ഒരാൾക്കുണ്ടാകുകയും ചെയ്യുമ്പോ പിന്നെ ആ മനുഷ്യനെ എന്തിന് കൊള്ളാനാണ്? അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു തആല ശപിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ എത്രമാത്രം മോശക്കാരനായിരിക്കും ആ മനുഷ്യൻ, എത്രമാത്രം മോശക്കാരനായിരിക്കും ആ മനുഷ്യൻ. കഴിഞ്ഞ മാസം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ചെറിയ സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടികളുടെ കയ്യിൽ നിന്ന് അല്പം പൊടി വാങ്ങി കിട്ടി. എങ്ങനെയാണ് സ്കൂളിൽ കൊണ്ടുവന്ന് കൊടുക്കുക? ഉപ്പളയിൽ നിന്ന് കൊണ്ടുവരാ. എങ്ങനെ കൊണ്ടുവരുന്ന അറിയോ? ഉപ്പളയിൽ നിന്ന് കൊണ്ടുവരാ. ഇങ്ങനെ 10 രൂപേന്റെ 15 രൂപേന്റെ നമ്മളെ പേന ഉണ്ടല്ലോ, ഏതിന്റെ, ലെക്സി 5 എന്ന് പറയുന്ന പേന, അതിൽ നിന്ന് റീഫില്ലർ ഒഴിവാക്കിയിട്ട് അതിൽ നിറച്ചുകൊണ്ട് പോക്കറ്റ് കൊളുത്തിട്ട് മാന്യമായിട്ട് കൊണ്ടുവരാ, എന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. ഇപ്പൊ ഇവിടെ തന്നെ നമ്മളെ വാർത്ത കേട്ടാ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് വരെ ഞങ്ങൾ കൊടുക്കുന്നുണ്ടെന്നല്ലേ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുമോന് വരെ കൊടുക്കുന്നുണ്ട് എന്നുള്ള വളരെ വേദനിപ്പിക്കുന്ന വാർത്തകൾ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളാണ് കുട്ടികളെ നല്ലവണ്ണം വളർത്തേണ്ടത്. ഉമ്മമാർ കുട്ടികളെ വളർത്തിയാൽ, പിന്നീട് അവരെ നാശമാകൂല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അതിനുള്ള ഹിക്മത്ത് അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. ചരിത്രം അങ്ങനെയല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്? മഹാനായ ബുഖാരി ഇമാം ആരായിരുന്നു ഉമ്മയല്ലേ വളർത്തിയത്? മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആരായിരുന്നു ഉമ്മയല്ലേ വളർത്തിയത്? ഔസുല്ലാഹ് മുഹീദ്ദീൻ റളിയല്ലാഹു അൻഹു ആരായിരുന്നു ഉമ്മയല്ലേ വളർത്തിയത്? ഉമ്മമാര് വളർത്തണം, നല്ല നിലക്ക് വളർത്തണം. എന്നാൽ കുട്ടികൾ നാശമാവൂല. നമ്മൾ പറഞ്ഞു കൊടുക്കണം, ചൂടാവരുത്, നല്ല രീതിയിൽ അവിടെ മനസ്സിനെ മനസ്സിലാക്കിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, സ്വപ്ന ഉറക്കത്തിൽ എണീച്ചോടുന്ന ഒരു മനുഷ്യൻ,
ഉറങ്ങി കിടക്കുമ്പോ എണീച്ചാണ്ട് ഓടുകയാണ്. ആ മനുഷ്യൻ ഓടുമ്പോ ഒന്നായിട്ട് ഫ്രീ ആയിട്ട് ഓടൂല, അവന് ഒന്നും കിട്ടിയില്ലെങ്കിലും ഉണ്ടെങ്കിലും അരയെ ചുറ്റിട്ട് ഓടുള്ളു. ഒരറിയ ചുറ്റി ഉടുമുണ്ട് എടുത്തിട്ട് അവൻ ഓടുള്ളു. ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ ഒരു ഭ്രാന്തൻ, അങ്ങാടി നിൽക്കുന്ന ഭ്രാന്തൻ, എല്ലാം അഴിച്ചിട്ടവൻ നടക്കൂല. അവൻ ഒന്നുമില്ലെങ്കിലും ഒരു കീറിയ പാൻറ്റെങ്കിലും ഉണ്ടാകും. എന്തേ അത് എടുക്കാൻ കാരണം? അത് ഉമ്മ പഠിപ്പിച്ചതാ. ചെറുപ്പത്തിൽ അരമുണ്ടെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കുഞ്ഞുമോനെ തന്നപ്പോ, ഒരു കുഞ്ഞുമോളെ തന്നപ്പോ അരിയുടുപ്പെടുക്കാൻ പഠിപ്പിച്ചത് ആരാണ്? പ്രിയപ്പെട്ട ഉമ്മയാണ്. അത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. അപ്പൊ ഉമ്മമാര് പഠിപ്പിക്കണം, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണേ, അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണേ. അള്ളാഹുവിന്റെ ശാപത്തിൽ നിന്ന് നമ്മുടെ കുട്ടികൾ ഉൾപ്പെടാൻ പാടില്ല, അതിൽ നിന്ന് രക്ഷപ്പെടണം. പഴമക്കാരായ മഹാന്മാരായ സൂഫിയാക്കൾ പറഞ്ഞു വെച്ചില്ലേ ആരുടെ കവിതകൾ? ഒരു ഒരു കള്ളുകുടിയനായ മനുഷ്യൻ, ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഒരു കള്ളുകുടിയനായ മനുഷ്യൻ, അവൻ അതിനായി അഡിക്റ്റായപ്പോ, അതിൽ അഡിക്റ്റായപ്പോ അവൻ എന്ത് ചെയ്തു? അവൻ മരിക്കുന്നതിന് മുമ്പ് ഒരു കവിത എഴുതി വെച്ചിട്ടാ പോയത്. ഒരു കവിത എഴുതി വെച്ചിട്ടാ പോയത്. എന്താണ്? വേറൊന്നും കുടിച്ച് പരിചയമില്ല, അത് മാത്രം അവൻ ദാഹം തീർക്കുന്ന മനുഷ്യനാണ്. അവൻ അവസാനം ഒരു കവിത എഴുതി വെച്ചിട്ട് പാടിയിട്ട് പോയി. എന്താ പാടിയത്? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ ഒരു മുന്തിരി വള്ളിയുടെ ചുവട്ടിൽ എന്താവണം, എന്നെ മറമാടണം. അവസാനം എന്റെ മയ്യത്ത് എന്റെ എല്ലുകൾ വന്നിട്ട് മുന്തിരിയുടെ വേരിൽ നിന്ന് അതിന് ചാറൂറ്റി കുടിക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് വിഷമമാണ് എന്ന് ഒരു കവി, ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു കവി പാടി വെച്ചു പോയി. അദ്ദേഹം കുടിയനായിരുന്നു, അദ്ദേഹം കുടിയനായിരുന്നു. അങ്ങനെ അഡിക്റ്റായാൽ നമുക്ക് അപകടമാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ. നോക്കണം, അടിപിടി ഉണ്ടാകുന്നതും ഇതിലൂടെയല്ലേ? നാട്ടിലും കുടുംബത്തിലും പ്രശ്നമുണ്ടാകുന്നത് ഇതിലൂടെയല്ലേ? ഈ ലഹരി ഉപയോഗങ്ങളിലൂടെയല്ലേ? കള്ളിനെ കുറിച്ചും ചൂതാട്ടത്തെ കുറിച്ചും ചോദിക്കുമ്പോ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ ലഹരി വസ്തുക്കളെ കുറിച്ച്, ചൂതാട്ടങ്ങളെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ നബിയെ ഇതുകൊണ്ടുള്ളാകുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ. അതിൽ വലിയ നാശമുണ്ട്, പ്രശ്നമുണ്ട്. അതിൽ മനുഷ്യന്മാർക്ക് ഉപകാരവുമുണ്ട്. അതിന്റെ ഉപകാരത്തെക്കാൾ ഏറ്റവും മോശമായതാണ്, വലുതായതാണ് അതിന്റെ ഉപദ്രവം എന്ന് ആ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ 219-ാമത്തെ ആയത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ചോദിച്ചാ നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുത്തോളൂ, അതുകൊണ്ട് ഉപകാരമില്ല, ഉപദ്രവമാണ് കൂടുതലുള്ളത്, അതിലൂടെയല്ലേ നാശം ഉണ്ടാവുക. ഒരു കുടുംബത്തിൽ അടിപിടി ഉണ്ടാകുന്നത്, സഹോദരന്മാർ തമ്മിൽ അടിപിടി ഉണ്ടാകുന്നത് അങ്ങനെയാണ്. സ്വബോധ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്ന് പറയാൻ കഴിയൂല. നോക്കണം, നിങ്ങൾ ഒരു അനുസാരിയായ സ്വഹാബിയുടെ വീട്ടിൽ ഒരു വല്ലാത്ത സദ്യ ഉണ്ടാക്കി. അവിടെ സ്വഹാബാക്കൾ മുഴുവനും പോയി ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ ആ സ്വഹാബിയുടെ വീട്ടിൽ പോയി നന്നായിട്ട് അടിച്ചു മാറ്റി, നന്നായിട്ട് കുടിച്ചു. ഞങ്ങൾ ആ കാലഘട്ടത്തിൽ ഒരു സംഭവം പറയുകയാണ്, ഏതുവരെ ഞങ്ങൾ എല്ലാവരും മസ്തായി ലക്കുകെടുന്നത് വരെ. നല്ലവണ്ണം തിന്നു, നല്ലവണ്ണം കുടിച്ചു, ഞങ്ങൾ മസ്തായി, ഞങ്ങൾ സ്വബോധം നഷ്ടപ്പെട്ടു. എന്നിട്ട് എന്തേ ഉണ്ടായി? അവിടെ ഉണ്ടായത് എന്താണെന്നറിയോ? ആ സമയത്ത് ഒരു പുരുഷൻ എന്ത് ചെയ്തു? ഒരു ഒട്ടകത്തിന്റെ താടി എല്ലിങ്ങോട്ട് കൊടുത്തു. എന്നിട്ടോ മൂക്കിനെ ഇങ്ങോട്ട് വെട്ടിയെടുത്തു. ചെല്ലപ്പോ എല്ലാ ബോധവും നഷ്ടപ്പെട്ടു. എന്നിട്ട് ഒരു ഒട്ടകത്തിന്റെ താടി എല്ലെടുത്തിട്ട് സഹദ് തന്നെ മൂക്ക് ഇങ്ങോട്ട് ചെത്തിയെടുത്തു. പിന്നെ ഭാഗം പോയവനായി മാറി. എന്തേ കാരണം? എന്തേ കാരണം? ഇവിടെ സഹദ് അല്ലേ പറഞ്ഞത്? സ്വഹാബാക്കളല്ലേ പറഞ്ഞത്?
പടിയടിയായിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപടിയായിട്ട് ആ കാര്യങ്ങളൊക്കെ വിരോധിച്ചിട്ടുണ്ട് എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ആലോചിച്ച് നോക്ക്, ഈ വന്നിരിക്കുന്ന വലിയ വിപത്ത് അതിന്റെ വേരോടുകൂടെ നമുക്ക് പിഴുതു മാറ്റണം. അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണം. അപ്പോഴേ നടക്കുള്ളൂ, അപ്പോഴേ നടക്കുള്ളൂ. നമ്മുടെ പള്ളിയിലെ ഉസ്താദ് പാറുന്ന ഉസ്താദായിട്ടും കാര്യമില്ല, പറക്കുന്ന ഉസ്താദായിട്ടും കാര്യമില്ല. നമ്മുടെ നാട്ടുകാരതിനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കണം, പ്രവർത്തിക്കാനുള്ള നമ്മളൊക്കെ നല്ലവണ്ണം സജ്ജരായിട്ട് അതിനു വേണ്ടി ഇറങ്ങണം. അപ്പോ പണ്ഡിതന്മാരും നമ്മുടെ കൂടെ ഉണ്ടാകും, പണ്ഡിതന്മാരോട് കൂടെ നമ്മളും ഉണ്ടാവും. അപ്പൊ നമ്മുടെ നാട് പഴയ പേര് പോലെ നല്ല പ്രൗഢിയിലേക്ക് തിരിച്ചു വരാൻ കാരണമാകും. ആലോചിച്ചു നോക്ക്, സാമൂഹ്യപരമായിട്ട് ഒരുപാട് വിപത്തുകൾ ഇതിനുണ്ട്, വ്യക്തിപരമായിട്ട് ഒരുപാട് വിപത്തുകൾ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനുണ്ടെങ്കിലും സാമൂഹ്യപരമായിട്ട് ഒരുപാട് വിപത്തുകളുണ്ട്. റിയാനത്തു ത്വാലിബീനിൽ മഹാന്മാർ പറയുകയാണ്, 10 മോശത്തരങ്ങൾ കള്ളുകുടിക്കുന്ന മനുഷ്യനിൽ, കഞ്ചാവ് വലിക്കുന്ന മനുഷ്യനിൽ കാണാൻ കഴിയും. എന്നാലേ ഞാന് പള്ളിക്കരയില് പള്ളിക്കര കുറച്ചപ്പുറത്ത് തൊട്ടി തായല തൊട്ടി എന്ന സ്ഥലമുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ പ്രഭാഷണം കഴിഞ്ഞു പോരാ, നമ്മളതിൽ തന്നെ പോയത്. ഒരു മണിയാകുമ്പോൾ ഇങ്ങനെ പോകുമ്പോ ഞങ്ങളുടെ കാറിന്റെ മുന്നിലേക്ക് ഒരു ചെക്കൻ ഇങ്ങനെ എന്തോ ഒരു ചേര കട്ടപ്പാടത്തോട് പോകുന്ന പോലെ ഒരു പോക്ക്. അപ്പൊ എന്തോ ഒരു ടൈറ്റിൽ പേര് പറഞ്ഞു ഡ്രൈവർ, എന്താ കഞ്ചുവാനോ നാട്ടിലൊരു പേരുണ്ടല്ലോ, അതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സംഭവം, ഇത് ഇത് അടിക്കുന്ന ആളുകൾക്ക് പറയുന്നതാണ്, എങ്ങനെയെങ്കിലും മനസ്സിലായെന്ന് ചോദിച്ചു. അപ്പൊ ഒരു പറയാ, അവിടെ മൂടൊന്ന് നോക്കിയാ, ഞങ്ങളെ മലപ്പുറത്ത് മൂടിതാണ്, പക്ഷെ മൂടൊന്ന് നോക്കിയെന്നാണ് മനസ്സിലാവില്ല. അപ്പൊ അവിടെ മൂടം നോക്കിയെന്ന് പറഞ്ഞപ്പോ കണ്ണ് ഉള്ളിലേക്ക് തള്ളിയിട്ടുണ്ടേ. അപ്പൊ എനിക്ക് മനസ്സിലായത് അങ്ങനെ കണ്ണ് ഉള്ളു പോയിട്ടുണ്ട്, ഉണ്ട കണ്ണൻ ആയിട്ടുണ്ട്. ഇതൊക്കെ അതിന്റെ ഓരോ സിമ്പിളുകൾ വരെ മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാകും. അതിൽ നിന്ന് മാറ്റിയാൽ പോലും, ആ അതിൽ നിന്നും മാറി നിന്നാൽ പോലും ശരീരം പിന്നെ ആദ്യത്തെ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ കുറച്ച് പാടുപെടേണ്ടി വരും, പ്രയാസപ്പെടേണ്ടി വരും. ആലോചിച്ചു നോക്കണേ, 10 കാര്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പോ എന്താണ് പറഞ്ഞത്, 10 കാര്യങ്ങൾ ഒരു മനുഷ്യന് നടക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, യസീറുമി മൻസലത്തിൽ മജ്നൂ വയസീറു മൽഹകത്തിൽ സുബിയാൻ. ഒന്നോ ഭ്രാന്തനെ പോലെ ആണ് കുടിച്ചാ പിന്നെ അങ്ങോട്ട് വന്നിട്ട് ഈ തെങ്ങിൽ ചാരി ആ തെങ്ങ ഇങ്ങോട്ട് തിരക്കില്ലേന്ന് അങ്ങോട്ട് പറയും. ഭ്രാന്തനെ പോലെ ഒരു പല കാരണങ്ങളിലൂടെ നഷ്ടമാകുകയാ. 3 സബബുൽ അദാവതി ബൈനൽ ഹവാനി വൽ ഇസ്തിഖാ, കൂട്ടുകുടുംബങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാകുകയാണ്, സഹോദരന്മാർക്കിടയിൽ ശത്രുതയുണ്ടാകുകയാണ്. 4 പറയുന്നു, യംനഉ മിൻ ദിക്രില്ലാ, അല്ലാഹുവിന് അവന് ഓർമ്മയുണ്ടാകൂല. അല്ലാഹുവിന് ഓർമ്മയുണ്ടെങ്കിൽ ഈ പണിക്ക് നിൽക്കുമായിരുന്നോ? ഇല്ല. ഇതൊന്ന് അടിച്ചു കഴിയുമ്പോ തീരെ ഓർമ്മയുണ്ടാകുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അത്തരക്കാരോട് നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടവരാണ്, നല്ല ബോധത്തോടുകൂടെ പറഞ്ഞു കൊടുക്കേണ്ടവരാണ്. എന്താണെന്നറിയോ, ഈ കോലത്തിൽ നീ അങ്ങോട്ട് മരിച്ചാൽ പൊന്നുമോനെ, നിനക്ക് അല്ലാഹുവിന്റെ അടുത്ത് അപ്പേ പരാജയമാ. ചെറിയൊരു കാലം മാത്രമേ നമ്മൾ ഭൂമിയിൽ ജീവിക്കുള്ളൂ. 12 അക്കത്തിൽ നമ്മുടെ മിനിറ്റ് സൂചി സെക്കൻഡ് സൂചി ഇങ്ങനെ സഞ്ചരിച്ച് 2-ാമത് 12-ലേക്ക് എത്തുന്നത് പോലെ അള്ളാഹുവിൽ നിന്ന് നമ്മൾ പ്രയാണം തുടങ്ങിയതാ. ദുനിയാവിൽ ഒന്ന് വന്നിട്ട് 2-ാമത് അള്ളാഹുലേക്ക് തന്നെ തിരിച്ചു പോകുകയാ. അതിൻ്റെ ഇടയിൽ ചെറിയൊരു വിഷമം മാത്രമേ ഉള്ളൂ. നമ്മളങ്ങനെ പോരുമ്പോ ചന്ദ്രഗിരി പാലത്തിൽ നമ്മൾ എത്ര സമയം നിൽക്കുന്നുവോ അതുപോലെ കുറച്ച് സമയം മാത്രമാണ് ദുനിയാവിലുള്ളത്. അതല്ലേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് റസൂലുള്ള പറഞ്ഞത്, കുനു ഫി ദുനിയാ കഅന്നക ഖരീബ് ഔ ആബിറു സബീൽ, ദുനിയാവിൽ ഒരു ഒരു വഴിയാത്രക്കാരനെ പോലെയോ ഒരു വിദേശിയെ പോലെയോ നീ ആയിക്കോ. അതുകൊണ്ട് പൊന്നുമോനെ ഇത് പാടില്ലടാ, പാടില്ലടാ. ഇവിടെ നിനക്ക് എത്രത്തോളം പ്രയാസമുണ്ടായാലും അത് നീ സഹിച്ചാലും ശരി, നാളെ അള്ളാഹുവിന്റെ അടുത്തൊരു നല്ല
ജീവിതം വേണോ, സുഖകരമായ ജീവിതം വേണോ. സൂറത്തുൽ ഫുർഖാൻ ഇങ്ങനെ അവസാന മോദി ഓതി വരുമ്പോ അവിടെ ഇബാദുർ റഹ്മാനെ കുറിച്ച് പറയുമ്പോ അവസാനം സ്വർഗത്തിലേക്ക് ഈ മനുഷ്യന്മാരെ കയറി ചെല്ലുമ്പോ സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും ബിമാ സബർതും, സലാമുൻ അലൈക്കും ബിമാ സബർതും. അവിടെ സ്വർഗത്തിൽ പാറാവുകാരായി നമ്മളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി റിസപ്ഷന് വേണ്ടി കാത്തു നിൽക്കുന്ന അള്ളാഹുവിന്റെ മലക്കുകള് സലാമുൻ, നിങ്ങൾക്ക് സമാധാനം, അലൈക്കും, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് സമാധാനം എന്ന് പറയുന്നതെന്നറിയോ? കളനാടിൽ നിങ്ങൾ ജീവിക്കുമ്പോ എല്ലാ സുഗാഡംബരങ്ങളും നിങ്ങൾ വെടിഞ്ഞുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് ജീവിച്ചില്ലേ? അതുകൊണ്ട് ആ ക്ഷമ കാരണമായിട്ട് നിങ്ങൾക്ക് ഇതാ അല്ലാഹുവിന്റെ രക്ഷയുണ്ട് എന്ന് സ്വർഗത്തിലെ മലക്കുകൾ അവരോട് പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു തആല പറയുകയാ. അപ്പോ നാലാമത്തെ കോട്ടം എന്താ? അല്ലാഹുവിനെ കുറിച്ച് അവന് ഓർമ്മയുണ്ടാകൂല. അഞ്ചാമത് പറയുന്നു, അവൻ വ്യഭിചാരത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. പിന്നെ ഒരു പെണ്ണിനെ കണ്ടാൽ അത് ഉമ്മയാണെന്ന് തിരിച്ചറിയൂല, അത് പെങ്ങളാണെന്ന് തിരിച്ചറിയൂല, അത് ഭാര്യയാണെന്ന് തിരിച്ചറിയൂല. അവന്റെ സ്വബോധം നഷ്ടപ്പെട്ടു പോയപ്പോ അവന് ഒരു ബോധമില്ലാത്ത അവസ്ഥയിൽ വരുമ്പോ ഒരു പെണ്ണ് എല്ലാം ഒരു പെണ്ണായിട്ട് അവന് തോന്നുകയാണ്, വ്യഭിചാരത്തിലേക്ക് അവൻ വരികയാണ്. ആറാമത്തതോ, മിഫ്താഹു കുല്ലി ശരിന്‍ എല്ലാ വൃത്തികേടുകളുടെയും താക്കോലാണ്. അതങ്ങടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ റൌഡിയായി മാറുകയാണ്, അവൻ എല്ലാവരെയും ഭീഷണിപ്പെടുത്തുകയാ. ഞങ്ങളവെല്ലാം ആളുണ്ടെന്ന് ചോദിക്കുന്ന വലിയ വലിയ വീരശൂര പരാക്രമിയെ പോലെ നാട്ടിലൂടെ വിനസുകയാണ്, അവൻ എല്ലാ ഫിത്നയുടെയും വക്താവായി മാറുകയാണ്. പിന്നീട് നോക്കൂ, ഏഴാമത് മഹാന്മാര് പറയുന്നു, മോശമായ വൃത്തികെട്ട വാസനയാ, ഒരാളൊരു മത്തി തിന്നാൽ വരെ അവന്റെ വിയർപ്പ് മത്തിയുടെ വാസനയുണ്ടാകാം. അവന് കള്ളുകുടിച്ചാലോ, അവന് കള്ളുകുടിച്ചാലോ, അവന് കള്ളുകുടിക്കുമ്പോ അവന് വിയർപ്പ് പോലും വാസനയുണ്ടാകും. എന്റെ പൊന്നുമക്കളോട് ഞാൻ ചോദിക്കട്ടെ, ഒരു ദിവസം ഒരാൾ നമുക്ക് ബിരിയാണി ഉച്ചക്ക് ഓഫർ ചെയ്താൽ സാധാരണ മൂത്രപ്പുരയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന വാസനയല്ല, ഒരു പ്രത്യേക വാസനയുണ്ടാകൂലേ? നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് നമ്മൾ എന്ത് പ്രവേശിപ്പിച്ചോ അതിന്റെ പ്രതിഫലനം ശരീരത്തിന്റെ വിസർജനാവയവങ്ങളിലൂടെ തൊലിയിലൂടെ പുറത്തു വരുമ്പോ അതിന്റെ എഫക്റ്റ് അവിടെ അറിയപ്പെടുകയാ. അതുകൊണ്ട് കള്ളുകുടിച്ച മനുഷ്യൻ അടുത്തടുക്കാൻ ഒരാളും അടുക്കൂല, കാരണം അവന് വെറുക്കപ്പെട്ട വാസനവിൽ നിന്ന് വരികയാണ്. എട്ടാമത്തതോ, നാൽപ്പത് ഇസ്ലാമിക തട്ടിയിൽ 40 അടി അവൻ അടിച്ചുകൊള്ളണം, ചാട്ടവാറുകൊണ്ട് 40 അടി കിട്ടണം. 40-40 അടി കഴിയുമ്പോഴേക്കും അവന്റെ കാര്യം ഒരു പരുവത്തനായി മാറുകയാ. 9 അഖലിഖ ബാബ സമാ, അഖലിഖ ഉഖലിഖ ബാബു സമായി അലാ നഫ്സിഹി ഫലാ തുർഫഉ ഹസനാതുഹു വലാ ദഅവാഹു 40 യൗമാ. ഒരു കള്ള് കുടിച്ച മനുഷ്യനെ, ഒരു കഞ്ചാവ് ചവച്ച മനുഷ്യനെ, വലിച്ച മനുഷ്യനുണ്ടല്ലോ, അവന്റെ അവന് വേണ്ടി ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടൂല. മാത്രമല്ല അവന്റെ നന്മ നല്ല നല്ല കാര്യങ്ങള് 40 ദിവസത്തോളം അല്ലാഹുവിലേക്ക് ഉയർന്നു പോകുമില്ല. 10-ാമത് പറയുന്നു, അവന്റെ ഈമാൻ മരിക്കുന്ന സമയത്തിൽ ഊരിപ്പോകുകയാണ്. മരിക്കുന്ന സമയത്ത് ഈമാൻ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ മനുഷ്യനെ പറ്റുക? നമ്മളറിയോ, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാറുണ്ട്, മൊബൈൽ സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പണിയാണെങ്കിൽ അത് നിർത്തിവെച്ചിട്ട് സംസാരം നമ്മൾ നടത്താറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാള് ബാങ്ക് കൊടുക്കുമ്പോ സംസാരിച്ചാൽ സൂഉൽ ഖാത്തിമിനെ അവൻ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ, ഈമാൻ ഇല്ലാതെ അരിച്ചാലോ ഓകിഞ്ചോ പിന്നെ പാലത്തിന്റെ അടിയിലോ പോയിട്ട് മരിക്കേണ്ട അവസ്ഥ വരും, ഈമാൻ ഇല്ലാത്ത അവസ്ഥ വരും. അങ്ങനെ ഈ കള്ളു കുടിച്ച മനുഷ്യനും കഞ്ചാവ് വലിച്ച മനുഷ്യനും അല്ലാഹു തആല കൊടുക്കുകയാണ്, ഈമാൻ ഊരിപ്പോകും. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഈമാൻ ഇല്ലാതെ മരിച്ചാൽ ഈമാന് മദീനയിലേക്ക് പോകുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നീ ഈമാ മദീനയിലേക്ക് പോയാ പിന്നെ കളനാട്ടിൽ നമുക്ക് ഈമാൻ വേണ്ടേ? എവിടുന്ന് നമുക്ക് പിന്നെ ഈമാൻ കിട്ടുക? ഈമാൻ എവിടുന്നാ കിട്ടുക? ഈമാൻ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു പറഞ്ഞാ പിന്നെ ഈമാൻ നമുക്ക് വേണ്ടേ? ആ ഈമാൻ പിന്നെ എവിടുന്നാ നമുക്ക് കിട്ടുക? അതിനാണ് ഹാഫിള് ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി തആല തങ്ങൾ അവർ പറഞ്ഞിരിക്കുന്നത്,
ഹജ്ജിന്റെ കാര്യം വിശദീകരിക്കുന്ന സ്ഥലത്ത് മഹാനവറുകൾ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? മദീനയെ കുറിച്ചൊക്കെ പറയുന്ന സ്ഥലത്ത് പറയുകയാണ്, മദീന മുനവ്വറയിൽ പോയിട്ട് അവിടുത്തെ റസൂലുള്ളാഹിന്റെ റൗള സിയാറത്ത് ചെയ്തോ, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ മസ്ജിദുൽ നബവിയിൽ രണ്ട് റക്അത്ത് നിസ്കരിച്ചോ, എന്നാൽ ഈമാൻ കിട്ടുമെന്ന് മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽ ഖംറു ഉമ്മുൽ ഫവാഹിശ്, കള്ള് എന്ന് പറഞ്ഞാൽ എല്ലാ ഫസാദിന്റെയും ഉമ്മയാണ്, എല്ലാ ഫസാദിന്റെയും ഉമ്മയാണ്, എല്ലാ വൃത്തികേടുകളും വിളിച്ചു വരുത്തുന്ന ഒരൊറ്റ സ്വഭാവമാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ. മാത്രമല്ല അക്ബറുൽ കബായർ വൻദോഷങ്ങളിൽ പെട്ടതുമാണ്. പകല് കാണുമ്പോ നല്ല ഉഷാറുണ്ടാവും, ആള് നല്ല സൂട്ടും കോട്ടും ഇട്ട് നല്ല ഉഷാറിൽ നല്ല മാന്യനായിട്ട് നടക്കും. രാത്രി ആകുമ്പോ നാല് കാലിലെ ആള്, അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും നാടുകളിൽ, നമ്മുടെ നാട്. അതിൽ നിന്നൊക്കെ അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. എന്താ ഈ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ത്വാഹിറുഹാ അമീറാ വ ബാത്തിനുഹാ ഇലാമൽ മൗതാ, അവിടെ പുറം നല്ല ഉഷാറാണ്, ഉൾഭാഗം വളരെ മോശമാണ്. അല്ലെങ്കിൽ മരിച്ച എല്ലുകളാണ് അവരുടെ ഉൾഭാഗം, മോശമാണ്, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. പണ്ടൊക്കെ പെണ്ണ് കാണാൻ പോകുമ്പോ ചോദിച്ചിരുന്നു എന്തേന്നു, ബ്രോക്കറോട് ചോദിക്കും പുതിയാപ്പിള എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നിസ്കാരം നോമ്പൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഇപ്പൊ പുല്ലും വെള്ളം ഉണ്ടോ എന്ന് നോക്കാം. ഇതെന്താ പശുവിനെ കച്ചവടം ചെയ്യാം? പശുവിനെ കച്ചവടം ചെയ്യല്ലോ. പുല്ലും വെള്ളം ഉണ്ടോ വെച്ചാൽ കള്ളും കഞ്ചാവും ഉണ്ടോ എന്നാ ചോദ്യം. ബ്രോക്കർ പറയും എങ്ങനെയെന്ത് മറച്ചു വെക്ക, ആള് നല്ല താമരല്ലേ, ഉമ്മാക്ക് പിന്നെ അത് മതി, എന്റെ മരുമകൻ താമരയായാ മതി, പിന്നെ എന്തു ചെയ്യും? കല്യാണം കഴിഞ്ഞിട്ട് മകള് വിരുന്ന് പാർക്കാൻ വരുമ്പോ മകളോട് ഉമ്മ ചോദിക്കാണ്, എങ്ങനെയുണ്ട് മോളെ, ബ്രോക്കർ അയമുട്ടിയാജി പറഞ്ഞത് നല്ല താമര എന്ന് പറഞ്ഞല്ലോ, എന്താ താമര? അത് കറക്റ്റ് വേർഡാണ് ഉമ്മ, താമര എപ്പോഴും വെള്ളത്തിലല്ലേ, എന്റെ പുതിയ അപ്പിളി എപ്പോഴും വെള്ളത്തിലാണ്. അത് ചുരുക്കി അന്ന് പറഞ്ഞു എന്നതാണ്, നമുക്ക് ബോധം ഉണ്ടായില്ല. ഇപ്പൊ കുടിയല്ലേ, അതൊക്കെ കുറച്ചുണ്ടാകും, കുടിയല്ലേ, അതൊക്കെ ആനങ്ങളാകുമ്പോ കുറച്ച് വേണ്ടേ? വേണ്ട, അതിന്റെ ആവശ്യമില്ല. അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്ത മനുഷ്യന്മാര്, ഏറ്റവും കൂടുതൽ അടുത്ത മനുഷ്യന്മാര് സ്വർഗത്തിലേക്ക് പോകുമ്പോ, സ്വർഗത്തിലേക്ക് പോകുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏത് സ്വർഗമാണ് തരുക? സ്വർഗത്തിൽ കടന്നാൽ തന്നെ ചില മനുഷ്യന്മാർക്ക് ചില ദുഃഖം ഉണ്ടാവുന്ന, സ്വർഗത്തിൽ കടന്നാ പിന്നെ, സ്വർഗത്തിൽ കടന്നാ പിന്നെ എന്താ അവിടെ ദുഃഖിക്കേണ്ട ആവശ്യം? സ്വർഗത്തിന്റെ വരാന്ത ഓരോ മനുഷ്യന്മാരുടെ പ്രവൃത്തി അനുസരിച്ചാണ് സ്വർഗത്തിലെ പദവി കിട്ടുക. ആ കവാടത്തിന്റെ ഉള്ളിലേക്കാണ് കടന്നാ പിന്നെ എല്ലാം എല്ലാമായി എന്ന് കരുതരുതേ. പക്ഷെ സ്വർഗത്തിന്റെ കടക്കുന്നതിന് മുമ്പും പ്രതിഫലം കിട്ടുന്ന കുറച്ച് ആളുകളുണ്ട്, അതാണ് ഇരിക്കുന്ന പണ്ഡിതന്മാർ. ഇൽമ പഠിച്ച ആളുകൾ, ഈ കുട്ടികൾ ഇൽമ പഠിച്ച ആളുകൾ, അവർക്ക് സ്വർഗത്തിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിഫലം കിട്ടും. തഴവ ഉസ്താദ് ആ കാര്യം പദ്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഏതുപോലെ ഏതുപോലെ അവിടെ പ്രയോഗിച്ച പ്രയോഗം അതുപോലെ ഞാൻ പറയാണ്. ഇയാൾ വാഫി അങ്ങനെ പറഞ്ഞു എന്ന് പറയരുത്. പെണ്ണുങ്ങളുടെ മുല പോലെയുള്ള പഴങ്ങളുള്ള, ആനകളുടെ ചെവികളെ പോലെയുള്ള ഇലകളുള്ള വലിയ തണൽ മരം അവർക്ക് അതിന്റെ ചുവട്ടിൽ ആസ്വദിക്കാൻ അല്ലാഹു തആല കൊടുക്കൂ എന്നാണ് മഹാനായ തഴവ ഉസ്താദ് പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. മഹാൻ അവിടെ ഉറക്കർ അല്ലാഹു തആല പ്രകാശിതമാക്കട്ടെ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പൊ വരാന്തയിൽ നിൽക്കാൻ ഭാഗ്യം കിട്ടിയാ പോരാ, വരാന്തയിൽ നിൽക്കുന്നുണ്ടോ? മുകളിൽ നിന്ന് സൂര്യപ്രകാശം പോലെ ഒരു പ്രകാശം വരും. സവാജിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചതാ, സൂര്യപ്രകാശം പോലൊരു പ്രകാശം ഇങ്ങനെ താഴോട്ട് വരുമ്പോ സ്വർഗീയരായിരിക്കുന്ന ആളുകൾ മേലോട്ട് നോക്കുമ്പോ ആരെയാണ് കാണുന്നതറിയോ? നമ്മള് രണ്ടും മൂന്നും നിലയുള്ള വീട് തരിയും, വീടിൽ താമസിക്കുമ്പോ ചെറിയ ഓല കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നമ്മുടെ അയൽവാസിയായ മുഹമ്മദ്, ആ മുഹമ്മദാണ് വലിയ സൂര്യപ്രകാശം പോലെ സ്വർഗത്തിന്റെ മുകളിൽ ഇങ്ങനെ വിരാജിക്കുന്നത്. അപ്പോൾ ആ കൂട്ടം മനുഷ്യന്മാര് റബ്ബ് താലയോട് ചോദിക്കുമത്രേ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഇത്രയും താഴ്ന്ന സ്ഥാനവും അവർക്ക് ഉന്നതമായ സ്ഥാനവും നീ കൊടുത്തത് എന്തുകൊണ്ടാ? എന്തുകൊണ്ടാണ് അവർക്ക് ഉന്നതമായ
സ്ഥാനം കൊടുത്തത്. അപ്പോൾ നാദാ മുനാദിൻ വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുകയാണ്, എന്തുകൊണ്ടാണെന്നറിയോ? നീയൊക്കെ കിടന്നുറങ്ങിയപ്പോ ആ മനുഷ്യന് തഹജ്ജുദ് നിസ്കരിച്ചവനാ, നീയൊക്കെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചപ്പോ ആ മനുഷ്യൻ നോമ്പ് നോറ്റവനാ, ആ മനുഷ്യൻ നല്ലവണ്ണം അള്ളാഹുവിനെ ആരാധന ചെയ്തവനാ. ഇങ്ങനെ പറയുമ്പോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്രത്തോളം നന്മകൾ നമ്മൾ ചെയ്തുവോ ആ നന്മയുടെ തോതനുസരിച്ച നാളെ അള്ളാഹുവിന്റെ സ്വർഗലോകത്തിൽ പദവികൾ കിട്ടുക. റസൂലുള്ള പറഞ്ഞില്ലേ, നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ജന്നാത്തുൽ ഫിർദൗസ് ചോദിച്ചോളൂ. സ്വർഗത്തിലെ ഏറ്റവും വലിയ തട്ടാണ് ജന്നാത്തുൽ ഫിർദൗസ്, അത് ചോദിച്ചോളൂ. എന്നാൽ അതിന്റെ താഴെയുള്ളതെങ്കിലും നിങ്ങൾക്ക് നൽകപ്പെട്ടേക്കാം. അതുകൊണ്ട് ചോദിക്കുമ്പോ ഉന്നതിയിലുള്ളത് ചോദിച്ചോളൂ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ ഞാൻ വിശദീകരിക്കുകയല്ല, അവസാനിപ്പിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണ്ട പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ ഹദീസ് കൂടെ പറയട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അർബഅത്തുൻ ലാ യജിദൂന റീഹുൽ ജന്ന, നാല് കാര്യം ഒരാളിൽ ഉണ്ടായാൽ അയാൾക്ക് സ്വർഗത്തിന്റെ വാസന കിട്ടൂല. എത്രയോ വർഷങ്ങൾ നടന്നാൽ സ്വർഗത്തിന്റെ അത്രയും ദൂരം സ്വർഗത്തിന്റെ വാസന അടിച്ചു വീശുമ്പോ അവർക്ക് ആ സ്വർഗത്തിന്റെ വാസന പോലും കിട്ടൂല. ഒന്നാമതാൽ ബഖീലു, പിശുക്കനായ മനുഷ്യനാണ്, പിശുക്കനായ മനുഷ്യനാണ്. രണ്ട്, അൽമന്നാൻ, കൊടുത്തത് മുഴുവനും എടുത്തു പറയുന്ന ആളാണ്. മൂന്നാമത്തതോ മുദ്ബിനുൽ ഖംറ്, കള്ളുകുടി നിത്യമാക്കിയ മനുഷ്യനാണ്. നാല്, ആഖുൽ വാലിദൈനി, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവനാ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവൻ, കള്ളുകുടി നിത്യമാക്കിയവൻ, പിശുക്കനായ മനുഷ്യൻ, കൊടുത്ത കാര്യങ്ങൾ എടുത്തു പറയുന്ന ആളുകൾ. ഈ നാല് ആളുകളിലേക്ക് സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. റസൂലുള്ള പറയുകയാണ്, മൻ അതുഅമ ശാരിബൽ ഖംറി ലുഖതാ, കള്ളുകുടിയനായ മനുഷ്യനെ, കഞ്ചാവിന്റെ ആള്, ഒരു പിടി ഭക്ഷണം കൊടുത്ത് ഒരാളെ ഭക്ഷണം കഴിപ്പിച്ചാൽ, ഒരു പിടി ഭക്ഷണം കൊടുത്തിട്ട് അവനെ ഭക്ഷണം കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ കാണുന്നത് ഏതുപോലെയാണെന്നറിയോ? സല്ലല്ലാഹു അലൈഹി അയ്യതം വഖറബാ, പാമ്പുകളും തേളുകളുമായിട്ട് അല്ലാഹു തആല അവനെ പരീക്ഷിക്കുന്നതാണ്. ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യനെ ഒരു പിടി ചോറ് കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു പത്തലിന്റെ പീസ് കൊടുത്താൽ, ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വതആല പാമ്പുകളെ കൊണ്ടും തേളുകളെ കൊണ്ടും പരീക്ഷിക്കുമെന്ന നോക്കൂ. റസൂലുള്ള വീണ്ടും പറയുകയാണ്, വമൻ ഖല്ലാ ഹാജതഹു, ഒരു കള്ളുകുടിയനായ മനുഷ്യന്റെ ആവശ്യം നമ്മൾ നിർവഹിച്ചു കൊടുത്താൽ, ഒരു പ്രശ്നം ഒരാൾ ഉണ്ടാക്കി എന്നിട്ട് അവനെ സഹായിക്കാൻ നിന്നാൽ, അവനെ സഹായിക്കാൻ നിന്നാൽ, ഈ രീതിയിൽ ഒരാൾ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വീറും വാശിയുമായിട്ട് രംഗത്തിറങ്ങിയാൽ, അവന്റെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുത്താൽ, ഫഖദ് ആനാലഹദമിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനായ ഇസ്ലാം മതമുണ്ടല്ലോ, ആ ഇസ്ലാം മതത്തെ പൊളിച്ചു കളയാൻ വേണ്ടി സഹായിച്ചവനായി മാറി. ഒരു കള്ളുകുടിയനെ, ഒരു കഞ്ചാവിന്റെ ആളെ ആരെങ്കിലും അവന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്താൽ അവന് പരിശുദ്ധമായി ഇസ്ലാമിനെ പൊളിക്കാൻ സഹായിച്ചവനായി. അവന് ആരെങ്കിലും വല്ലതും കടം കൊടുത്താൽ, സഹായിച്ചവനെ പോലെയായി ആ മനുഷ്യനുണ്ടല്ലോ. വമൻ ജാലസഹു,
ഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന മനുഷ്യന്റെ കൂടെ ഒരാൾ ഇരുന്നാൽ അവൻ മക്കാനിയിൽ വരുമ്പോ, അവൻ പീഡിയയിൽ വരുമ്പോ അവന്റെ കൂടെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ആ കൂടെ ഇരുന്ന നമ്മളെ അല്ലാഹു താല കണ്ണു കാണാത്തവനായിട്ട് നാളെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരുന്നതാണ്. വമൻ ശരിബൽ ഹംറ ഫലാ തസവ്വജു. റസൂലുള്ളാ പറയുകയാണ്, ആരെങ്കിലും കള്ളു കുടിച്ചാൽ ആ കള്ളു കുടിച്ചവന് നിങ്ങളുടെ മകളെ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കരുത്. കള്ളു കുടിയനായ ആൾക്ക് മക്കളെ കെട്ടിച്ചു കൊടുക്കരുത്. റസൂലുള്ളാ വേറൊരു ഹദീസിലൂടെ പറയുകയാണ്, ഒരാൾക്ക് ഒരു പെൺകുട്ടി പറന്നിട്ട് അവൾക്ക് പ്രായമായപ്പോ ഒരു തമ്മാടിക്ക് അവൻ അവളെ പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുത്താൽ അവൻ അവരുടെ തറവാട് കണ്ടിട്ട് അവരുടെ സമ്പത്ത് കണ്ടിട്ട് ആ കുട്ടിയെ അവൻ തമ്മാടിക്ക് കെട്ടിച്ചു കൊടുക്കാൻ ആ കുട്ടിയോടുള്ള ബാധ്യത ഈ രക്ഷിതാവ് പൂർത്തിയാക്കിയിട്ടില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ കള്ളു കുടിക്കുന്നവന് കഞ്ചാവിന്റെ ആൾക്ക് മക്കളെ കെട്ടിച്ചു കൊടുക്കല്ലേ? ഫൈൻ മരിയത, ഇനി അവൻ രോഗിയായി കിടന്നു, ഒരു കള്ളു കുടിയൻ രോഗിയായി, അവനെ രോഗം സന്ദർശിക്കല്ലേ? ഒരു മുഅ്മിനും മറ്റൊരു മുഅ്മിനും തമ്മിലുള്ള ബാധ്യതകൾ അഞ്ചെണ്ണം പറഞ്ഞു കൊടുത്ത് രോഗിയെ സന്ദർശിക്കണമെന്ന് പറഞ്ഞപ്പോ കള്ളുകുടി രോഗിയാണെങ്കിൽ അവനെ സന്ദർശിക്കല്ലേ? അവൻ ഒരു കാര്യത്തിന് സാക്ഷി നിന്നാൽ അവന്റെ സാക്ഷിത്വം അല്ലാഹു അവന്റെ സാക്ഷിത്വം സ്വീകരിക്കരുതേ എന്ന് വരെ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഭൂമിയുടെ തൊലിപ്പുറത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, നമ്മൾ പാർക്കുമ്പോൾ, നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സാമൂഹ്യ തിന്മകളെ നമ്മൾ കഴിയുന്നത്രയും എതിർക്കണം എതിർക്കണം. ഇപ്പൊ വാട്സപ്പിലൊക്കെ കാണുന്നുണ്ട് ചെറുക്കളെയുള്ള സിറ്റി ബോയ്സ്, സിറ്റി ടൗൺ ബോയ്സ് അല്ലേ, ടൗൺ ബോയ്സ് എന്നിട്ട് ഒരു വിഭാഗം ആളുകൾ, അവര് ഇരുട്ടടി കൊടുക്കുന്നൊക്കെ പറഞ്ഞത്. അങ്ങനത്തെ വൃത്തികേട് കണ്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിൽ സമാധാനം നിർത്തി തരട്ടെ. നല്ല സമാധാനമുള്ള ഒത്തൊരുമയുള്ള ഒരു ഏകോദര സഹോദരന്മാരായി എന്ന് പറഞ്ഞാൽ ഒരേ ഉദരത്തിൽ നിന്ന് വന്ന ഒരു ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ കഴിഞ്ഞുകൂടാൻ റബ്ബ് തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.